ബഹുമാനപ്പെട്ട ശൈഖ് ജമാലുല്ലൈലി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ അവരുടെ 42-ാമത് ഉറൂസ് നേർച്ചയോട് അനുബന്ധിച്ചുള്ള ജലാലിയ റാത്തീബിൻ്റെ ധന്യമായ സദസ്സിലാണ് നാം ഇതുവരെ കൂടിയിരുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരിനമായ മതപ്രഭാഷണം ആരംഭിക്കുകയായി. നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ സന്ദേശങ്ങളും നാളിതുവരെയായി നാം അക്ഷരാർത്ഥത്തിൽ പഠിച്ചു വന്നത് നമ്മുടെ പൂർവീകരായ നമ്മുടെ ബാപ്പ ഉമ്മമാരും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ എല്ലാ ആളുകളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ സന്ദേശങ്ങളും അവരുടെ ജീവിതത്തിൽ പകർത്തുന്നതും പഠിച്ചതുമെല്ലാം ഇതുപോലുള്ള പാതിര പ്രഭാഷണങ്ങളിലൂടെ മാത്രമായിരുന്നു പഴയ കാലങ്ങളിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കാൻ വളരെ നല്ല നല്ലതായ മാധ്യമങ്ങളും സാധ്യതകളും ഒരുപാട് കൂടുതലുണ്ട് എങ്കിലും പഴയ കാലങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ തന്നതായ ശൈലി പഠിച്ചതും പ്രാവർത്തികമാക്കിയതും ഇതുപോലുള്ള പാതിര പ്രഭാഷണങ്ങളിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അനുവർത്തിച്ചുകൊണ്ടാണ് ബഹുനരായ ശൈഖ് ജമലുല്ലൈലി തങ്ങൾ അവരുടെ ഉറൂസിനോടനുബന്ധിച്ചും ഇത്തരത്തിലുള്ള മതപ്രഭാഷണ വേദികൾ നാം ഒരുക്കുന്നത്. നമുക്കറിയാം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വേണ്ടി മതപ്രഭാഷണം നടത്തി തരാൻ വേണ്ടി സുപ്രസിദ്ധരായ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. നാം അവരുടെ മതപ്രഭാഷണങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും വേണ്ടിയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബറക്കത്തുള്ള ഒരു നാടുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരു നാടാണ് ചെറിയ നമ്മുടെ ഈ കാട്ടുകുക്ക എന്ന പ്രദേശവും. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് അഭിയുനരായ ജമലുല്ലൈലി സാദാത്യങ്ങൾ ഇവിടെ കാലുകുത്തലോടുകൂടി ഈ നാട്ടിന്റെ പ്രൗഢി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു വരികയാണ്. അവർ അവിശ്രാന്ത പരിശ്രമം നടത്തി നമ്മുടെ നാട്ടിനും നാട്ടാർക്കും വേണ്ടുന്ന നല്ലതായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം 2 വർഷത്തിലേറെയായി മഹത്തായ അവിടുത്തെ ഉപ്പാപ്പയാകുന്ന ശൈഖ് ജമലുല്ലൈലി മഹാനവറുകളുടെ പാവന സ്മരണക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ചു തന്ന മഹത്തായ സ്ഥാപനത്തിന്റെ മുറ്റത്താണ് നാം എല്ലാവരും ഉള്ളത്. സമുദായത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനും അതുപോലെ തന്നെ ആധുനിക യുഗത്തോടും സംവദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള യുവ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് സമൂഹത്തിലേക്ക് സമർപ്പിക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തിലൂടെയാണ് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത്. അഭിവന്യരായ സാദാത്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നാം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം അവരുടെ ഖിദ്മത്തിലായി നാം പിന്നിലൂടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അതുവഴി സാദാത്യങ്ങളോടൊപ്പം നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള എന്തെങ്കിലും ചെറിയ ഒരു മാർഗം കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. നമുക്കറിയാം, സാദാത്യങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് സമർപ്പിച്ചു തന്ന മഹത്തായ സ്ഥാപനമാണ് ശൈഖ് ജമലുല്ലൈലി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്ന മഹത്തായ സ്ഥാപനം. ഇതിൽ ഇന്ന് 75-ഓളം വിദ്യാർത്ഥികൾ എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നുകർന്നു വരികയാണ്. ഈ വർഷം നമുക്ക് മഹത്തായ സാദാത്യങ്ങൾ സമർപ്പിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാം എന്തുകൊണ്ടും അത്ഭുതപ്പെട്ടു പോകുന്ന, ഒരു വർഷം കൊണ്ട് വളരെ മനോഹരമായ നിലക്ക് പണി പൂർത്തീകരിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആൻ അത് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി, കാണാതെ പഠിക്കുന്നതിന് വേണ്ടി, ബൈഹാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സുസജ്ജമായ ഒരു സൗകര്യം ഒരുക്കി തന്നുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ സമൂഹത്തിലേക്ക് ഈ സ്ഥാപനം സമർപ്പിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നാം അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഉണ്ടാകണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ എല്ലാം സഹകാരികൾ നിങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നാം ഇതുകൊണ്ട് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയും അതോടൊപ്പം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മഹത്തായ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും സന്തോഷം അറിയിക്കുന്നു. മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതരായ ബഹുനരായ
സാദാത്തിങ്ങളുടെ ബഹുനരായ സയ്യിദന ഉമർ കോയ തങ്ങൾ അവരുടെ പുത്രനും ബഹുനര പ്രഗൽഭനായ പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ ജമലുല്ലൈലി ഉക്കിനടുക്ക അവരുകളാണ്. ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. മഹത്തായ ഈ പരിപാടിയിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി തരുന്നത് നമുക്കെല്ലാം അറിയപ്പെട്ട സ്ഥാപനങ്ങളിലെ വൈവിധ്യങ്ങളാകുന്ന ബഹുമായ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം എന്ന് വേണ്ട ലോകോത്തരം ശ്രദ്ധിക്കപ്പെടുന്ന മഹത്തായ സ്ഥാപനമാകുന്ന ബഹുനരായ ഖലീൽ തങ്ങൾ ഉസ്താദ് അബറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനത്തിലെ പ്രഗത്ഭരായ മുദരിസും കേരളക്കരയിലെ പ്രഗത്ഭരായ പ്രാസംഗികനുമായ ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി ഉസ്താദ് അരിക്കോട് അവരുകളാണ് വളരെ ദൂരത്ത് നിന്ന് നേരത്തെ തന്നെ നമ്മോട് അഭിസംബോധനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയ ഉസ്താദ് അവർക്ക് എങ്ങനെ സ്വാഗതം അറിയിക്കണമെന്ന് എങ്ങനെ കടപ്പാട് അറിയിക്കണോ എന്ന് അറിയുന്നില്ല. സാദാത്തിങ്ങളുടെ ദുആയിൽ ഉസ്താദിന് പ്രത്യേകമായ ദുആ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ദീർഘായുസ് ആഫിയത്തോടുകൂടി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സാദാത്തിങ്ങൾക്കും ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും സാദാത്തിങ്ങൾക്കും ഉമ്മ പെങ്ങന്മാർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മഹത്തായ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുനരായ ഉമർ കോയ തങ്ങൾ ഉസ്താദവറുകളോട് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുനരായ ഫഖ്റുദ്ദീൻ തങ്ങൾ ഉസ്താദവറുകളെ ആദരവോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا زلة القدم حاشاه أن يحرم رجي مكارمه أو يرجع الجار منه غير محترم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم സ്നേഹ നിറഞ്ഞ സാദാത്തിങ്ങളെ, മറ്റു ഉലമാക്കള്, എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കള്, സഹോദര സഹോദരിമാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് ശൈഖ് ജമലുല്ലൈലി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനറുകളെ വേൽ നടത്തപ്പെടുന്ന 42-ാമത്തെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടത്തുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 1-ാം ദിവസത്തിലാണ്.
നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ അവൻ്റെ ജന്നാത്തു നഈം എന്ന ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്രയോ ആളുകൾ രാവും പകലും ഊണം ഉറക്കുമില്ലാതെ അധ്വാനിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ജോലിയെടുക്കുന്നവർ അവരെ ജോലിയിൽ നിന്ന് ലീവെടുത്തുകൊണ്ട് തന്നെ വന്നിട്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ രാവും പകലും അധ്വാനിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്, യുവാക്കളുണ്ട്. അവർക്കൊക്കെയും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുന്നു. ഇതോടുകൂടി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, മഹാന്മാരായ ആളുകളെ നാം അനുസ്മരിക്കുമ്പം അവരെ മധുഹുകൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നാം ഇതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്. മഹാന്മാരായ ആളുകൾ അനുസ്മരിക്കുമ്പോൾ അവരെ മധുഹുകൾ പറയുമ്പോൾ നമുക്കതിലൂടെ ദുനിയാവും ആഖിറവും നേടിയെടുക്കുന്ന ഒരു അവസരമാണ്. ദുനിയാവിനെ സംബന്ധിച്ച് ഞാൻ തെളിവുകൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ എന്നെയും കാട്ടും ഒരുപക്ഷെ എത്രയോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ശൈഖ് ജമലുല്ലൈലി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് മഹാനോട് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരെ ബന്ധത്തുകൊണ്ട് തന്നെ കറാമത്ത് കൊണ്ട് എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടായേക്കാം. നിങ്ങളുടെ നൂറുന്ന നൂറുനൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയവരാണ്. അതേ മാറയാവാതി രോഗങ്ങൾക്ക് എത്രയോ ശമനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അപ്രകാരം തന്നെ മഹാന്മാരായ ആളുകൾ നാം മനസ്മരിക്കുമ്പം അവരെ മധുഹുകൾ പറയുന്നത് കൊണ്ട് നമ്മുടെ പാരത്രിക ലോകത്തേക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ചെറുതല്ല നേട്ടങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. വളരെ വിശാലമായ ഒരു ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം, ذكر الانبياء عباده وذكر الصالحين كفاره. എന്താണ് പറഞ്ഞത്? ذكر الانبياء عباده, അംബിയാക്കളെ മദ്ഹ് പറയാ എന്നുള്ളത്, അവരെ അനുസ്മരിക്കുക എന്നുള്ളത് അത് ഇബാദത്താണ്, സൽക്രമമാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നൽകുന്ന ഒരു അമലാണത്. എന്നാൽ അതേ പ്രകാരം ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം, വദിക്കുറു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ മധു പറയുക എന്നുള്ളത് കഫാറ, നമ്മുടെ ദോഷം പൊറുക്കാനുള്ള കാരണമാണ്. ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ എത്രയോ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നേക്കാം. എന്നാൽ ആ പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള, ആ ദോഷത്തിനെ മായച്ചു കളയാനുള്ള ഒരു മാനദണ്ഡമാണ്, ഒരു അവസരമാണ് മഹാന്മാരായ ആളുകളെ മധു പറയുക എന്നുള്ളത്. ഒരു മനുഷ്യനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തുകൊണ്ട് അവൻ മരണമാസന്നമാകുന്ന സമയത്ത് അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തുകൊണ്ട് ഖാലിസായ തൗബയോടുകൂടി ഒരു മുഅ്മിൻ ഈ ലോകത്തോടുകൂടി ഇവിടെ പറഞ്ഞാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഏറ്റവും വലിയ സന്തോഷം കിട്ടിയവനല്ലേ. കാരണം മരിക്കുന്ന സമയത്ത് ഖാലിസായ തൗബയോടുകൂടി ഈമാനോടുകൂടി ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ അവനിക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ അനുഗ്രഹത്തിനേക്കും അവൻ കാരണക്കാരനായി. മാത്രമല്ല മരണസമയത്ത് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ബർസഖിയായ എല്ലാ ഘട്ടങ്ങളും പിന്നെ അവനിക്ക് സന്തോഷം തന്നെ. അതുകൊണ്ട് ഒരു മുഅ്മിനിക്ക്, ഒരു മുസ്ലിമിനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്നത് അവൻ്റെ മരണസമയമാകുന്ന സമയത്ത് അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തുകൊണ്ട് അവൻ്റെ ഖാലിസായ തൗബയോടുകൂടി നെറ്റിത്തടം ഉയർത്തുകൊണ്ട് മരണപ്പെട്ടാൽ എത്ര ഒരു ഭാഗ്യവാനാണവൻ. എന്നാൽ ഈ നിലക്കുള്ള ഒരു അനുഗ്രഹം നമ്മൾ കിട്ടണമെങ്കിൽ നാം മഹാന്മാരായ ആളുകളെ നാം അനുസ്മരിക്കണം, അവരെ മധുകൾ പറയുക. ഈ നിലക്കാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും മായ്ച്ചു കളയുന്നു. അതുകൊണ്ട് എന്നാൽ ഈ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നാം ഇത്തരത്തിലുള്ള മഹത്തായ പരിപാടിയിലൊക്കെ നാം പങ്കെടുക്കുമ്പം നാം കഴിയുന്നത്രയും ശാരീരികവും മാനസികവും സാമ്പത്തികമായൊക്കെ നാം അധ്വാനിക്കും ചെലവഴിക്കുമ്പോൾ നാം ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനം ഇഖ്ലാസുള്ള പ്രവർത്തനമാകണം. ഏതെങ്കിലും
ദുനിയാവിന്റെ കാര്യലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഈ പ്രതിഫലം കിട്ടുകയില്ല. നമുക്ക് എത്രയോ പരാതികൾ ഉണ്ടായേക്കാം. ഞാൻ എന്റെ പ്രശ്നത്തിനിക്ക് അവിടെ പോയി ഇവിടെ പോയി ആ തങ്ങളൊക്കെ ഉണ്ട് ഈ തങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ പ്രശ്നം ഇപ്പോഴും ബാക്കിയാണെന്ന്. എന്നാൽ ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുകൊണ്ടാണ് ഈ രൂപത്തിലാകുന്നത്, നമ്മുടെ മനസ്സ് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ്. നാം ഇഖ്ലാസോട് കൂടി പ്രവർത്തിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ പ്രതിഫലം നൽകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് ക്ലിയർ ഞാൻ പറഞ്ഞു തന്നതാണ്, മനസ്സ് ആദ്യം ക്ലിയർ ആകണം. നല്ല ഉദ്ദേശത്തോടു കൂടിയാകണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. ആ കൂട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹുവല്ലാഹി മാക്കി പെരുമാറാവട്ടെ. എന്നാൽ ഹൃദയം ശുദ്ധിയാകുക എന്നുള്ളത് നമ്മുടെ ഈ പരിപാടിക്ക് മാത്രമുള്ളതല്ല, നാം പ്രവർത്തിക്കുന്ന ഏത് അമലിനേക്കും ഹൃദയം ശുദ്ധിയാകൽ നിർബന്ധമാണ്. ഇഖ്ലാസ് ഉണ്ടാകൽ ഏത് അമലിനേക്കും നിർബന്ധമാണ്. നിയ്യത്താധികം നന്നാണം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് ഉപകാരം സിദ്ധിക്കുകയുള്ളൂ. നാം നിസ്കരിക്കുന്ന ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും ശരി, അതേ നോമ്പാണെങ്കിലും സക്കാത്ത് ആണെങ്കിലും ഏത് സൽക്രമമാണെങ്കിലും നമ്മുടെ ഹൃദയം ആദ്യം നന്നാകണം, മനസ്സ് ശുദ്ധി ഉണ്ടാകണം. ഹൃദയം നന്നായാൽ നമ്മുടെ എല്ലാ പ്രവർത്തനവും പിന്നെ നന്നായി. അതേ സമയത്ത് ഹൃദയം ശുദ്ധിയില്ലെങ്കിലോ നമ്മുടെ എല്ലാ പ്രവർത്തനവും നഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗാ വഈദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു വഈദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു വലാ വഹിയൽ ഖൽബ് അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗാ. അറിയണം, നിക്ഷയം എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണമെങ്ങാനും നന്നായാൽ സ്വലഹൽ ജസദ് കുല്ലുഹു, നമ്മുടെ ശരീരം മുഴുവനും നന്നായി. ശരീരം നന്നായാൽ പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കാൻ നമുക്ക്, അതേ നമ്മുടെ കൈകളെ കൊണ്ട് ഹറാം പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസമാണ്. അതേ ഹറാമിലേക്ക് കാലുകൊണ്ട് നടക്കുമ്പം അത് മനസ്സ് സമ്മതിക്കുന്നില്ല. ഹറാമായ കാര്യങ്ങൾ കേൾക്കുമ്പം നമ്മുടെ കാതുകൊണ്ട് ഹറാമായ വാക്കുകൾ സംസാരങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസം തോന്നുന്നു. അതേ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ നിസ്കരിക്കണം എന്ന ചിന്ത വരികയാണ്. അതേ പള്ളിയിൽ പോയി എനിക്ക് നിസ്കരിക്കണം എന്ന ചിന്ത വരികയാണ്. സക്കാത്ത് കൊടുക്കുമ്പം വല്ലാത്ത ആവേശമാണ്. അതേ ഇത്തരത്തിലുള്ള പരിപാടികൾ കേൾക്കുമ്പോൾ അവിടെ പോയി അതിൻ്റെ പുണ്യം ഒന്ന് കരസ്ഥമാക്കണം. മഹാന്മാരായ ആളുകൾ അനുസ്മരിക്കണം അത് കേട്ടുകൊണ്ട്. മഹാന്മാരായ ആളുകൾ പറയുന്നത് കേട്ട് എനിക്ക് ജീവിതം ഒന്ന് നന്നാക്കണം എന്ന ചിന്ത വരികയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വൈദാ ഫസദ് ഫസദൽ ജസദ് കുല്ലുഹു, അതേ സമയത്ത് ശരീരത്തിലുള്ള മാംസകഷ്ണമെങ്ങാനും ചീത്തയായാൽ ഫസദൽ ജസദ് കുല്ലുഹു, ശരീരം മുഴുവനും വടക്കായി. അതേ നമ്മുടെ ശരീരം വടക്കായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയങ്ങളും പിന്നെ മോശമാണ്. ഹറാം പിടിക്കാൻ നമുക്ക് യാതൊരു ലജ്ജയുമില്ല. ഹറാം കൊണ്ട് ഹറാം നമ്മുടെ കണ്ണുകൊണ്ട് നോക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും തോന്നുന്നില്ല. ഹറാമിലേക്ക് നടക്കുമ്പം വല്ലാത്ത ആവേശമാണ്. ഹറാമായ പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുമ്പം നമുക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നു. ഹറാമിലേക്ക് നടക്കാൻ വല്ലാത്ത ആവേശമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വെക്കുമ്പോൾ പിന്നെ നമുക്ക് നിസ്കരിക്കണം എന്ന ചിന്തയില്ല. അതേ പ്രകാരം സക്കാത്ത് കൊടുക്കുമ്പം എൻ്റെ മുതൽ ഞാൻ എന്തിനാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്, ഇങ്ങനൊരു ചിന്ത വരികയാണ്. ഏത് വലിയ വേള കേട്ടിട്ടും അവൻ്റെ മനസ്സിനേക്ക് യാതൊരു മനസ്സിനേക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. ഈ നിലക്ക് ശരീരം മുഴുവനും മോശമായി. എന്നാൽ ഈ നന്നാകുന്ന ഈ ശരീരത്തിനെ മോശമാക്കുന്ന സാധനം ഏതാണ്? അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നു, അലാ വഹിയൽ ഖൽബ്, അത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുള്ള വളരെ സ്പെഷ്യലായി അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വെച്ച ഹൃദയമാണ്, കൽബാണ്. ആ കൽബെങ്ങാനും നന്നായാൽ നമ്മുടെ ശരീരം ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ നന്നായി. അതേ സമയത്ത് ആ കൽബ് എങ്ങാനും ചീത്തയായാൽ നമ്മുടെ എല്ലാ പ്രവർത്തനവും പിന്നെ ചീത്തയാണ്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, എൻ്റെ രക്ഷിതാക്കളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നാം കൽബ് ആദ്യം നന്നാക്കാനാണ്. ഹൃദയം ശുദ്ധിയുണ്ടോ എന്നാൽ അവൻ്റെ എല്ലാ പ്രവർത്തനവും നന്നായി. അതേ സമയത്ത് ഹൃദയം ചീത്തയാണെങ്കിൽ നാം എന്തു ചെയ്താലും അതിനൊക്കെ ഒരു പ്രയോജനവുമില്ല. നാം ചെയ്യുന്നതൊക്കെ തെറ്റിലേക്ക് തന്നെയായി പോകുന്നു. ആ നിലക്ക് കൽബ് ശുദ്ധിയാകാനാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. എന്നാൽ ആ ശുദ്ധിയാകാനുള്ള ഏറ്റവും വലിയ വഴിയാണ്
മാനദണ്ഡമാണ് മഹാന്മാരായ ആളുകൾ നാം അനുസ്മരിക്കുക. അവരെ മധുകൾ പറയുക, അവരോട് നാം ആത്മീയമായിട്ട് അടുപ്പമുണ്ടാക്കുക. ഈ നൽകി വന്നാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നു. എന്തേ കാരണം? മഹാന്മാരായ ആളുകൾ അവരെ കൽബ് ശുദ്ധിയായവരാണ്. അവർ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാണ്. ഒരാളോടും അവർക്ക് വൈരാഗ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല. നല്ല നിലക്ക് ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചവരാണ് മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് നാം അവരെ പിന്തുടർന്നാൽ നമ്മുടെ കൽബും നന്നാകുന്നു. ഈ കൽബ് നന്നായാൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, നാളെ റബ്ബിന്റെ കോടതിയിൽ ഹൃദയം ശുദ്ധിയുള്ളവനായി ആര് വന്നോ അവനക്ക് മാത്രമാണ് രക്ഷയുള്ളത്. അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ ശരീരത്തിലേക്കല്ല. നാളെ മഹ്ശറ വൻസിലെത്തുന്ന സമയത്ത് റബ്ബിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നാം എത്ര വലിയ മുന്തിയ വസ്ത്രമിട്ടിട്ടും കാര്യമില്ല. നാം ഏത് വലിയ നല്ല രീതിയിൽ നടന്നാലും ശരി, അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ മുഖത്തിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അവിടെ ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ റബ്ബിന്റെ അടുക്കൽ നമുക്ക് രക്ഷയുള്ളൂ. ഈ ഹൃദയം ശുദ്ധിയാക്കാനുള്ള വഴിയാണ് മഹാന്മാരായ ആളുകളോട് നാം ആത്മീയമായിട്ട് അടുപ്പം സ്ഥാപിക്കുക എന്നുള്ളത്. കാരണം നല്ലവരോട് കൂടെ കൂടിയാൽ നമ്മളും നന്നാകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അത്തറുകാരൻ്റെ കൂടെ നാം നടന്നാൽ ഒരുപക്ഷേ നാം അത്ര പുരട്ടേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെ നമ്മുടെ വസ്ത്രവും ശരീരവും അത്ര നല്ല സുഗന്ധം മണക്കുന്നു. എന്തേ കാരണം? നാം അവരുടെ കൂടെ നടന്ന കാരണമാണ്. എന്നാൽ ഈ രൂപത്തിൽ തന്നെ നാം സ്വാലിഹീങ്ങളോട് കൂടെ കൂടിയാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നു. കാരണം ആ രൂപത്തിലാണ് അവർ ജീവിച്ചത്. ഈ ഭൂമിലോകത്ത് ഈ ഭൂമിലോകത്ത് അവർ ജീവിക്കുമ്പം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചവരാണ്. ഈ ഭൂമിയിൽ ഒരു സുഖങ്ങളും അവർ സുഖമായി കണ്ടില്ല. ഈ നിലക്ക് ജീവിച്ചവരാണ് മഹാന്മാരായ ആളുകൾ. ദുന്യാവിനെ പാടെ അവർ തൊലാക്ക് ചൊല്ലുന്നു. ദുന്യാവിൽ ആരവരെ സുഖം നല്ല നിലക്ക് മധു പറഞ്ഞാലും ശരി, അതേ ആര് ചീത്ത പറഞ്ഞാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കുല്ലുഹും സലാ, ആര് മധു പറഞ്ഞാലും ആര് ചീത്ത പറഞ്ഞാലും മഹാന്മാരായ ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം സമമാണ്. ഈ നിലക്ക് ദുന്യാവിനവർ തൊലാക്ക് ചൊല്ലി ജീവിക്കുന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നലില്ലാഹി ഇബാദം ഫുതന തൊല്ലഖ ദുന്യ വഖാഫുൽ ഫിതന നലറുഹ ലജ്ജത വതഖദു صالح الأعمال فيها سوفنا ഇന്ന ലില്ലാഹി ഇബാദം ഫുതന. അല്ലാഹുവിന് ബുദ്ധിയുള്ള ചില അടിമകളുണ്ട്. ആരാണ് ബുദ്ധിയുള്ള ആളുകൾ? വലിയ വലിയ ഡിഗ്രി പരീക്ഷകൾക്ക് പാസ്സായാലല്ല, മറിച്ച് ഇന്ന ലില്ലാഹി ഇബാദം ഫുതന തല്ലഖ ദുനിയ വഖാഫുൽ ഫിതന. ഈ ഫിതനകൾ നിറഞ്ഞ ഈ ദുനിയാവിനെ ഭൂമിയെ അവർ അതാ ദുനിയാവിനെ പാടെ അവർ തലാക്ക് ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്നു. മാത്രമല്ല നലറുഹ ലജ്ജ ഈ ഭൂമിയെ അവർ അതാ വലിയ ഒരു കപ്പൽ ഒരു സമുദ്രമായി കാണുന്നു. ദുന്യാവിനെ സമുദ്രമായി കണ്ടുകൊണ്ട് ആ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലേതാണ് അവർ മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സമുദ്രമാകുന്ന ഭൂമിയിൽ സഞ്ചരിക്കുന്ന കപ്പലേതാകുന്നു സ്വാലിഹായ സൽക്കർമ്മമാണ്. ആ സ്വാലിഹായ സൽക്കർമ്മത്തിനെ കപ്പലായി കരുതികൊണ്ട് അവർ അത് അമൽ ചെയ്തു അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നു. ഈ നിലക്ക് ജീവിച്ചവരാണ് മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ആര് മധു പറഞ്ഞാലും ആര് ചീത്ത പറഞ്ഞാലും കുല്ലുഹും സവാ, അവർക്ക് യാതൊരു പ്രശ്നവുമല്ല. ഈ നിലക്ക് ശുദ്ധമായ മനസ്സോടുകൂടി ജീവിച്ചവരാണ് മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് അവരെ നാം പ്രിയം വെക്കുമ്പം ആത്മീയമായിട്ട് അവരോട് നാം അടുക്കുമ്പം നമ്മുടെ ഹൃദയം അതാലെന്നാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ നാം എപ്പോഴും മനസ്മരിക്കും, അവരെ മധുകൾ പറയണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം അതാ ശുദ്ധിയാകുന്നു. മഹാന്മാരായ ആളുകൾ നാം സ്നേഹിക്കണം. എന്നാൽ അതിലപ്പുറം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാം ഒരു ബന്ധമുണ്ടാകണം. ആത്മീയമായിട്ടൊരു നാം അടുപ്പമുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂലിനെ നാം ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടത്.
ആ ഹബീബിനെ ഏറ്റവും കൂടുതൽ പ്രിയമാകുന്നത്. ഞാനും നിങ്ങളും പരിപൂർണമായ മുഅ്മിനാകുന്നില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന ഹബ്ബൈലിഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവ്വമിനീങ്ങളെക്കാളും നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നതുവരെ നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണമായ മുഅ്മിനാകില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്. ഇതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ, നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്നാൽ ഈ ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ, അതാ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് വല്ലാതെ കരയുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം പരിഹരിക്കാം? പറയാൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സുഹാബി പറഞ്ഞ വാക്കെന്താന്നല്ലേ? എന്റെ രക്ഷിതാക്കളെ, നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച പ്രകാരം, ഞാൻ അങ്ങനെ നബിയെ തങ്ങളെ ഞാൻ അങ്ങേറ്റം സ്നേഹിച്ചു പോയി. എന്റെ ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളെക്കാളും ഞാൻ എന്റെ ഹൃദയം തങ്ങളെയാണ് ഏറ്റവും പ്രിയം വെച്ചത്. അതുകൊണ്ട് നബിയെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ മുഖം കാണാതെ എനിക്കൊരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലായ നബിയെ, തങ്ങളെ മുഖം കാണാതെ എനിക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തങ്ങളടുത്തേക്ക് വരുമ്പോൾ അവിടുത്തെ മുഖം കാണുമ്പോൾ എന്റെ പ്രശ്നത്തിന് പരിഹാരമായി. പക്ഷേ ഞാൻ ചിന്തിക്കൊന്നുമല്ല, നാളെ മഹ്ശറ വൻസിലെത്തുന്ന സമയത്ത് നബിയെ, തങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പം ഈ പാവിയായ എന്റെ അവസ്ഥ എന്താണ്? ആ സന്ദർഭത്തിൽ നബിയെ, തങ്ങളെ മുഖം കാണാൻ എനിക്ക് ആഗ്രഹമാകുമ്പോൾ, എനിക്ക് ആസയാകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ഇത് ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ കരയാനുള്ള കാരണമെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന് എന്ത് പറഞ്ഞുകൊണ്ട് ഈ സഹാബിയെ സമാധാനിപ്പിക്കണമെന്നറിയുന്നില്ല. ആ നിൽക്കതാ മൗനം പാലിക്കുന്നു. ആ സമയത്തതാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ, തങ്ങൾ ഭയപ്പെടേണ്ട നബിയെ. ആ സഹാബിക്ക് അതാ നബിയെ തങ്ങൾ ഓടിക്കൊടുക്കുക. മൻ യുത്തില്ലാഹ വറസൂല ഫഉലൈക മല്ലദീന അമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ ആയത്തോലി കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ നിങ്ങൾ പ്രിയം വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഈ അല്ലാഹുവിനും അവൻ റസൂലിനും ഭയപ്പെട്ട ആളുകൾക്ക് നാളെ മഹ്ശറ വൻസലം എന്റെ കൂടെ സ്ഥാനമുണ്ട് കേട്ടോ. അല്ലാനുഗ്രഹം വെച്ച ആളുകളുടെ കൂട്ടത്തിലാണ്. അവരാരാണെന്നറിയുമോ? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളായ ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രിയം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസവിലും എൻ്റെ കൂടെ നിങ്ങൾക്ക് സീറ്റുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയെ സമാധാനിപ്പിക്കുമ്പോൾ, ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട എന്താണ്? നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാന്മാരായ ആളുകളാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ നിലക്ക് വന്നാൽ നമ്മുടെ ആഹ്റം സന്തോഷത്തിലാണ്. കാരണം എന്താ? നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടിയാണ് നീ ആരെ സ്നേഹിച്ചവരോടുകൂടി നാളെ സ്വർഗത്തിലുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇത് പറയുമ്പോൾ നമുക്കൊരു ചിന്തയാണ്, വെറും മൗലിയാക്കളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് അതേ സ്വാലിഹീങ്ങളെ മാത്രം സ്നേഹിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? എന്നാൽ ഏത് പ്രശ്നത്തിനേക്കും പരിഹാരമാണ്, ഏത് മേഖലയിലെത്താനും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ ഏത് മേഖലയിലും നമുക്ക് എത്താൻ സാധിക്കുന്നു. ദുനിയാവ് മാത്രമല്ല, ആഹുറും അപ്രകാരം നമുക്ക് വിജയത്തിലാകുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചാൽ കിട്ടാത്ത നേട്ടങ്ങളില്ല.
അതേ ഏത് വലിയ അനുഗ്രഹമാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കൽ കൊണ്ട് മഹാന്മാരായ ആളുകളെ സ്നേഹിക്കൽ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. എന്തേ കാരണം ലോകത്തൊന്നും നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം ലോകത്ത് വിജയിച്ച എല്ലാ വിജയികളുടെയും വിജയത്തിന്റെ നിദാനം അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരുടെ കാരണമാണ്. ഞാനൊറ്റ സംഭവം ഇതിന് തെളിവായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ അക്കീദയുടെ ഇമാമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അക്കീദയുടെ ഇമാമായ ബഹുമാനപ്പെട്ട ഇബ്നു ഇമാം അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആരായിരുന്നു? ബഹുമാനപ്പെട്ട അഷ്അരി ഇമാം അക്കീദയുടെ നമ്മുടെ രണ്ട് ഇമാമുകളുടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി അതേ പ്രകാരം ഇമാം മാതുരിദി. എന്നാൽ ഇമാം അബുൽ ഹസൻ അഷ്അരി തങ്ങൾ ആദ്യകാലത്ത് മുഅ്തസിലിയാവാത്തിന്റെ ആളായിരുന്നു. മുഅ്തസിലിയാവാദം സ്ഥിരപ്പെടുത്തുന്ന ആളായിരുന്നു. മാത്രമല്ല എത്രയോ നൂറുകണക്കിന് സ്റ്റേജിൽ കയറി സുന്നത്ത് ജമാഅത്തിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തിക്കൊണ്ട് മുഅ്തസിലിയ വാദം സ്ഥിരപ്പെടുത്തിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എപ്പോഴും സലാത്ത് ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതാ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് അതാ ഒരു ദിവസം റമദാന്റെ ഒന്നാമ ദിവസം അല്ലാഹുവിൻ റസൂൽ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് പറയുന്നു, ഇമാമുൽ അബുൽ ഹസൻ അഷ്അരി നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച ആശയം അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മുഅ്തസിലിയ വാദം തെറ്റാണ്, ആ വാദം നിങ്ങൾ നിർത്തിവെച്ച് എൻ്റെ ആശയത്തെ നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ നാവിനേക്ക് ശക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നാവിൻ്റെ പവർ കൊണ്ട് മുഅ്തസിലിയ വാദം സ്ഥിരപ്പെടുത്തുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങളെ നാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ എൻ്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിങ്ങൾ സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നസുലതാ പോകുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. എന്തേ കാരണം ഇന്നലെ വരെ സ്റ്റേജിൽ കയറി സുന്നത്ത് ജമാഅത്തിനെതിരെ ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് മുഅ്തസിലിയ വാദം സ്ഥിരപ്പെടുത്തിയ ഞാൻ നാളെ ഞാൻ സ്റ്റേജിൽ കയറി നേരെ എതിര് പറഞ്ഞാൽ എൻ്റെ വേക്കയുള്ള എൻ്റെ പിൻ അനുയായികൾ എന്നെ ഭ്രാന്തനായി ചിത്രീകരിക്കുമല്ലോ. ഇത് ഭയപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മൗനം പാലിക്കുന്നു. ആ സമയത്തതാ റമദാന്റെ രണ്ടാമത്തെ പത്ത് കടന്നലോട് കടന്നതോടുകൂടി അള്ളാഹുവിൻ റസൂൽ വീണ്ടും വന്നുകൊണ്ട് പറയുന്നു, ഓ അബുൽ ഹസൻ അഷ്അരി നിങ്ങൾ എന്തേ മൗനം പാലിക്കുന്നു? നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച ആശയം അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. എന്നാൽ നിങ്ങൾ മുഅ്തസിലിയ വാദം തെറ്റാണല്ലോ, നിങ്ങൾ എൻ്റെ ആശയം നിങ്ങൾ ഒന്ന് സ്ഥിരപ്പെടുത്തണം. ഇതും പറഞ്ഞു അള്ളാഹുവിൻ റസൂൽ മൗനം അള്ളാഹുവിൻ റസൂൽ അതാ പോകുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി തങ്ങൾ മൗനം ുന്നു ഈ നിലക്ക് പോകുമ്പോൾ അതാ റമദാന്റെ മൂന്നാമത്തെ പത്തിലേക്ക് നിലയത്തിൽ ഖദറിന്റെ അതേ രാവിൽ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് പറയുന്നു, ഓ ഇമാമുൽ അബുൽ ഹസൻ അഷ്അരി നിങ്ങൾ എന്തേ മൗനം പാലിക്കുന്നത്? നിങ്ങളോട് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉണർത്തുന്നത്. നിങ്ങൾ എൻ്റെ ആശയം നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. നിങ്ങൾ ഏത് പ്രശ്നമാണെങ്കിലും ഞാൻ പരിഹരിക്കാൻ തയ്യാറാണ്. ഏത് സ്ഥാനമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങളുടെ അനുയായികൾ നിങ്ങളെ ഭ്രാന്തനായി ചിത്രീകരിക്കുമോ എന്ന ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥാനമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആശയത്തിനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. ഇതെൻ്റെ അവസാനത്തെ പറച്ചിലാണ്. ഇത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ മുഖം നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കില്ല. ഇതും പറഞ്ഞു അല്ലാഹുവിൻ റസൂലത മുന്നോട്ട് നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നേരം വെളുത്തുടൻ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആശയമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പ്രതിജ്ഞയെടുക്കുന്നു. അന്ന് തൊട്ട് നൂറക്കണക്കിന് സ്റ്റേജിൽ കയറി ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അത് ആശയത്തിന് അതാ സ്ഥിരപ്പെടുത്തുന്നു. മുഅ്തസിലിയ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സ്ഥിരപ്പെടുത്തിയതിൻ്റെ കാരണം കൊണ്ട് ആ കാലഘട്ടത്തിൽ ഇമാമിയങ്ങളിൽ ബഹുമാനപ്പെട്ടവരാതാ അല്ലാഹുവിൻ്റെ റസൂൽ നിർദ്ദേശപ്രകാരം ഇമാമായി വെക്കുന്നു, അഖീദയുടെ ഇമാമായി തീരുമാനിക്കുന്നു. ഇതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്
ഇതുകൊണ്ട് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ നാം പ്രേം വെക്കൽ കൊണ്ട് മഹാന്മാരായ ആളുകൾ നാം സ്നേഹിക്കൽ കൊണ്ട് നമുക്ക് ഏത് നേട്ടങ്ങളും കിട്ടാൻ കഴിയുന്നതുകൊണ്ട് നാം അല്ലാഹുവിന്റെ റസൂൽ നാം അങ്ങേറ്റം പ്രേം വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തീരുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്ന ലക ഫതഹ മുബീന എന്ന പരിശുദ്ധമായ തിരുവാക്യം കൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഉപജ്ഞരായ അബൂബക്കർ സഖാഫി ഉസ്താദ് അരീക്കോട് അവറുകളെ സാദാത്യങ്ങൾക്ക് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي يدركني. يا صحاب الوقت ابتدئوا هذه المجلس بحكم النيابة عنكم. ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മുതാലിം കൂട്ടുകാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മുസ്തഫായ മുത്തുനബിയുടെ തിരുനോട്ടമുള്ള മജ്‌ലിസായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ പ്രദേശത്തെ ആളുകൾ എന്തുകൊണ്ടും ധന്യരാണ്. ലോകത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനിൻ്റെ വെളിച്ചം എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ലക്ഷ്യത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ അതിൽ അവസാനത്തെ പ്രവാചകരായി ഖാതിമുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിനെ സമ്പൂർണമാക്കി തരികയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. പരിശുദ്ധമായ ദീനിനെ സമ്പൂർണമാക്കി തന്നു. എന്നാൽ ഹബീബായ നബി തങ്ങൾ പരിശുദ്ധ ദീനിനെ സമ്പൂർണമാക്കി തന്നു. ഇൻതഖല ഇലാ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അവിടുന്ന് നീങ്ങുകയാണ്. പക്ഷേ നബി തങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെടുന്നില്ല എന്ന് അതിന് അർത്ഥമില്ല. ഹയാതി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ആ ഹബീബായ മുത്തുനബിയുടെ പേരമക്കളാണ് പിന്നീട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരിശുദ്ധമായ ദീനിന് വെളിച്ചം നൽകിയത്, അല്ലെങ്കിൽ ആ ദീനിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിച്ചത്. അതിൻ്റെ ഒരു ഭാഗമെന്നോണം മഹാന്മാരാകുന്ന ജമലുല്ലൈലി സാദാത്തിങ്ങളുടെ
നിറഞ്ഞ സാന്നിധ്യം ഈ നാട്ടുകാർക്ക് ലഭിക്കുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തുന്നവർ രക്ഷപ്പെടുകയാണ്. ഇവിടെ നാം ഓർക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരു സൗഭാഗ്യമാണ്. ഇത് സൗഭാഗ്യമാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഈ മഹാന്മാരോട് ഹൃദയബന്ധമുണ്ടാകുമ്പോഴാണ്. മഹാനായ അബുൽ ഹസൻ അൽ ഖിർഖാനി റഹിമഹുല്ലാ അവിടുന്ന് സുൽത്താൻ മഹ്മൂദ് അൽ ഗസ്നബിയുടെ ദർബാറിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അബൂ യസീദുൽ ബിസ്വാമിയെ കുറിച്ച് മഹാനായ അബുൽ ഹസൻ അൽ ഖിർഖാനിയോട് മഹ്മൂദ് അൽ ഗസ്നബി ചോദിക്കുകയാണ്. ആ ചോദിച്ച സമയത്ത് അബുൽ ഹസൻ തങ്ങളുടെ മറുപടി, അബൂ യസീദുൽ ബിസ്വാമിയോ ഹുവ റജുലുൻ മൻ റാ ഇഹ്തദാ. അബൂ യസീദുൽ ബിസ്വാമി ചില്ലറക്കാരനല്ല, ആ വലിയ മനുഷ്യന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയാൽ മതി, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് അവന് സംരക്ഷണം ലഭിക്കുകയാണ്, അവൻ മോചിതനാവുകയാണ്. അത്രയും വലിയ നൂറിന്റെ ഉടമയാണ് അബൂ യസീദുൽ ബിസ്വാമി തങ്ങൾ എന്ന് അബുൽ ഹസൻ തങ്ങൾ പറഞ്ഞപ്പോൾ സുൽത്താൻ മഹ്മൂദ് ഗസ്നവിയുടെ മറുപടി എന്താണ്? അബുൽ ഹസൻ നിങ്ങളെ പറയുന്നത് നിങ്ങളുടെ വിവരണം കേട്ടാൽ അബൂ യസീദുൽ ബിസ്വാമി മുഹമ്മദുർ റസൂലുള്ളാഹിയേക്കാളേറെ വലിയ ആളാണോ? കാരണം എന്തേ? ഹബീബായ നബി തങ്ങളെ കണ്ടവനാണല്ലോ അബൂ ജഹൽ, ആ റസൂലുള്ളാഹിയെ കണ്ടവനാണല്ലോ അബൂ ലഹബ്, ആ ഹബീബായ മുത്തുനബിയെ കണ്ടവനാണല്ലോ തുബത്തു ഷൈബത്തു വലീദ്. ഇവർക്കൊന്നും മുസ്ലിം ആകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഹബീബായ നബി തങ്ങളെക്കാളേറെ വലിയ ആളാണ് അബൂ യസീദുൽ ബിസ്വാമി എന്നാണോ നിങ്ങളെ പറയുന്നത്? അബൂ യസീദുൽ ബിസ്വാമി തങ്ങളുടെ മുഖത്തേക്ക് ഒരാളൊന്ന് നോക്കിയാൽ ആ ആള് പിന്നെ പിഴച്ചു പോകുന്നതല്ല, വഴിതെറ്റി പോകുന്നതല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ സമയത്ത് അബുൽ ഹസൻ തങ്ങളുടെ ഒരു മറുപടിയുണ്ട്. എന്താണ് ആ മറുപടി? ഇല്ല ഓ മഹ്മൂദ് ഗസ്നവി, ഇല്ല അബൂ ജഹൽ റസൂലുള്ളാനെ കണ്ടിട്ടില്ല, അബൂ ലഹബ് റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല, ഉസ്ബത്തു റസൂലുള്ളാനെ കണ്ടിട്ടില്ല. ഈ ആളുകൾക്കൊന്നും റസൂലുള്ളാഹിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? റസൂലുള്ളാഹിയെ ആര് കണ്ടിട്ടുണ്ടോ അവർക്ക് സ്വഹബി പട്ടം ലഭിച്ചിട്ടുണ്ട്, അവര് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, പരിശുദ്ധമായ ഈമാനിന്റെ നൂറ് അവരുടെ കൽബിലേക്ക് ചെന്നിട്ടുണ്ട്. റസൂലുള്ളാഹിയെ കാണാതെ പോയത് കൊണ്ടാണ് അബൂ ജഹലടക്കമുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം കിട്ടാതെ പോയത് കേട്ടോ. അപ്പോൾ പിന്നെ അവർ കണ്ടത് ആരെയാണ്? അബൂ ജഹലും ഉത്ബത്തും ഷൈബത്തും വലീദുമൊക്കെ കണ്ടത് പിന്നെ ആരെയാണ്? റസൂലുള്ളാഹിയെ അല്ലയോ. ഇവിടെയാണ് അബുൽ ഹസൻ തങ്ങളുടെ മറുപടി. അല്ല, റസൂലുള്ളാഹിയെ അല്ല കണ്ടത്, പിന്നെയോ അബൂ താലിബിന്റെ യതീമായ ഒരു മകനെയാണ് കണ്ടത്. അബൂ താലിബിന്റെ യതീമായ ഒരു മകനെയാണ് കണ്ടത്. അല്ലാഹുവിന്റെ റസൂലെന്ന കാഴ്ചപ്പാടോടുകൂടെ, അല്ലാഹുവിന്റെ ദൂതരെന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഹബീബായ നബി തങ്ങളെ കാണാൻ അവർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അബൂ താലിബിന്റെ യതീമായ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കളിയാക്കിക്കൊണ്ടവർ പറയുന്നതായിരുന്നു അത്. ഇന്ന മുഹമ്മദൻ ലൈസ ബിനബിയ്യിൻ വലാ റസൂൽ ബൽ യതീമു അബീ താലിബിൻ.
അബൂതാലിബിന്റെ ഒരു യതീം കുട്ടിയാണ് മുഹമ്മദ്, അല്ലാതെ റസൂലും അല്ല നബിയല്ല. അവർ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയായിരുന്നു അത്. അബൂതാലിബിന്റെ ഒരു യതീം കുട്ടിയാ മുഹമ്മദ്, അല്ലാതെ റസൂലുള്ളാഹിയല്ല, അല്ലാഹുവിന്റെ ദൂതരല്ല. ഇങ്ങനെ മുത്തുനബിയെ അവഹേളിച്ച സമയത്താണ്, പരിഹസിച്ച സമയത്താണ് ആ ഹബീബായ നബി തങ്ങളെ അല്ലാഹു തആല ആശ്വസിപ്പിക്കുന്നത്. എന്തേ അത്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തുടങ്ങിയ ആയത്തുകളുടെ അവതരണങ്ങൾ നടത്തിയിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്, നബിയേ അവർ അബൂതാലിബിന്റെ ഒരു യതീം കുട്ടിയാണെന്ന് പറഞ്ഞ് അവർ അവിടുത്തെ കളിയാക്കുന്നുണ്ടെങ്കിൽ, അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവിടുത്തെ കളിയാക്കുന്നുണ്ടെങ്കിൽ, പരിഹസിക്കുന്നുണ്ടെങ്കിൽ, അവിടുന്ന് വിഷമിക്കണ്ട. മഹാന്മാർ വിശദീകരണം നൽകുന്നു, വ്യാഖ്യാനം നൽകുന്നു. ഓ മനുഷ്യരുടെ നേതാവായിട്ടുള്ളവരെ, മനുഷ്യരുടെ നേതാവായിട്ടുള്ളവരെ, വൽ ഖുർആനിൽ ഹകീം, ഹകീമായ ഖുർആന് തന്നെയാണ് സത്യം. അഥവാ അല്ലാഹുവിന്റെ ദാത്തിനെ പിടിച്ചു പടച്ച റബ്ബ് സത്യം ചെയ്യുകയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, ആര് പറഞ്ഞു അവിടുന്ന് അബൂതാലിബിന്റെ യതീം കുട്ടിയാണോ എന്നോ? ഇന്നക ലമിനൽ മുർസലീൻ, കട്ടായമാണ്, കട്ടായമാണ്, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴാണ് ആ സൂറത്ത് യാസീനിന്റെ അവതരണം നടക്കുന്നത്. മുത്തുനബിയുടെ മനസ്സ് നോവിച്ചു പോകരുത്, ഹബീബിന്റെ മനസ്സ് വേദനിച്ചു പോകരുത്. ഈ കാണുന്ന വിവരമില്ലാത്ത ആളുകളുടെ ജൽപ്പനങ്ങളും അവരുടെ പരിഹാസങ്ങളും കേട്ട് ഹബീബായ നബി തങ്ങൾ വേദനിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് വൽ ഖുർആനിൽ ഹകീം, ഹകീമായ ഖുർആനാണു നബിയെ സത്യം. ഇന്നക ലമിനൽ മുർസലീന, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇവിടെ തന്നെയാണ്. ഹബീബായ നബി തങ്ങൾ, നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആനിലെ രണ്ട് അധ്യായങ്ങളുണ്ട്, ചെറിയ രണ്ട് സൂറത്തുകൾ. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ്, മറ്റൊന്ന് ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന സൂറത്താണ്. ഈ രണ്ട് സൂറത്തുകളും പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ കുറിച്ച്, അതാ ഒരു വിഭാഗം ആളുകൾ പറയാണ് അല്ലാഹു തആലക്ക് മക്കളുണ്ട്, ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, ഈ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള മലക്കുകളൊക്കെ അല്ലാഹുവിന്റെ പെൺമക്കളാണ്. ഇങ്ങനെ ഒരിക്കലും അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത വളരെ മൂഢമായ ജൽപ്പനങ്ങളുമായി ആ മക്കാരാകുന്ന ആളുകൾ കഴിഞ്ഞുകൂടിയപ്പോൾ അവർ പറഞ്ഞപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, ഓ നബിയേ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, എന്നെ കുറിച്ച് തിരിയാതെ, എന്നെ കുറിച്ച് എന്തൊക്കെയോ മൂഢമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ ആളുകൾക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഖുൽ, അവിടുന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അവൻ സമദാണ്, നിരാശ്രയനാണ്, അവനൊരാളെയും ആശ്രയമില്ല. എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കുകയല്ലാതെ അല്ലാഹു മറ്റൊരു വ്യക്തികളെയോ ശക്തികളെയോ ആശ്രയിക്കുന്നതല്ല. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവൻ ആരെയും പ്രസവിക്കുന്നതല്ല,
അല്ലാഹുവിനെ മറ്റാരെങ്കിലും പ്രസവിച്ചതാണോ? അതുമല്ല. ആ അല്ലാഹുവിനോട് സമാനമായ ഒന്നും തന്നെ ഈ ഉലകത്തിലില്ല. ഈ ഒരു സത്യം ഓ നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കൂ. വളരെ ശാന്തമായിട്ടാണ് അല്ലാഹു തആല റബ്ബിനെ കുറിച്ച് മക്കക്കാരാകുന്ന ആളുകൾ വളരെ തെറ്റായ രൂപത്തിലുള്ള ജൽപ്പനങ്ങൾ കൊണ്ടു നടന്നപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറയാൻ പറഞ്ഞത് എങ്കിൽ ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ സൂറത്ത് അവതരിക്കാനുള്ള കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മക്കയിലുള്ള ചില ആളുകൾ ആരോപിക്കുകയാണ്, മുഹമ്മദ് അബ്സറാണ്, വാലറ്റം മുറിഞ്ഞു പോയ ആളാണ്, ആ മുഹമ്മദിന്റെ സന്താന പരമ്പര ഇനി ഇവിടെയില്ല, വാലറ്റം മുറിഞ്ഞു പോയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. അങ്ങനെയുള്ള കളിയാക്കൽ നടന്നപ്പോ നോക്കൂ, നിങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ച ശൈലി ഖുൽ ഇന്നാ അഅതൈനാകൽ കൗസർ എന്നല്ലല്ലോ. ഖുൽ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന ശൈലിയല്ല. ഇതുപോലെ അല്ലാഹുവിനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞപ്പോൾ റസൂ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞപ്പോൾ അവിടെ ഖുൽ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞില്ല. ഇന്നാ അഅതൈനാകൽ കൗസർ നബി തങ്ങളെ വാലറ്റം മുറിഞ്ഞു പോയ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞടാ അങ്ങനെ ഒരു വർത്തമാനം? ആരാ അങ്ങനെ പറഞ്ഞത്? അതേ കേട്ടോളൂ ജനങ്ങളെ, നിങ്ങൾ കേട്ടോളൂ. ധാരാളം 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 സന്തതികളെ നമ്മൾ ഇതാ ഓ നബിയെ അവിടുത്തേക്ക് നൽകിയിരിക്കുന്നു. ധാരാളം സന്തതികളെ നാം അവിടുത്തേക്ക് നൽകുകയാണ് നബിയെ. ആര് പറഞ്ഞു അവിടുത്തെ നിന്ന് വാലറ്റം മുറിഞ്ഞ ആളാണ് എന്ന്? ഇങ്ങനെ ഒരു പ്രതികരണം റബ്ബ് നടത്തുമ്പോൾ എന്തു ചെയ്തില്ല? ഖുൽ നബിയെ അവിടത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സമൂഹത്തോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തേക്കോ, ഇന്നാ അഅതൈനാകൽ കൗസർ, ധാരാളം സന്തതികളെ നമ്മൾ അവിടത്തേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേക്കോ എന്ന് പറയാനുള്ള ഒരു സാവകാശം പോലും അല്ലാഹു തആല ചെയ്യാതെ, ഒരു ഖുൽ എന്ന് പറയാനുള്ള സാവകാശം അല്ലാഹു കാണിക്കാതെ ആര് പറഞ്ഞടാ എൻ്റെ ഹബീബ് വാലറ്റം മുറിഞ്ഞവനാണെന്ന്? ഇന്നാ അഅതൈനാകൽ കൗസർ നേരിട്ട് വിഷയത്തിലേക്ക് അങ്ങോട്ട് ഇടപെടുകയാണ്. അള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു അത് ചെയ്തില്ല, ഹബീബിനെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹുവിന് അത് സഹിച്ചില്ല. അതാണ് നമ്മുടെ മുത്തുനബി. ആ മുത്തുനബിയുടെ പേര മക്കളുടെ തണലിലാണ് നമ്മൾ കഴിയുന്നത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരൊറ്റ സംഭവം കൂടെ അത് സംബന്ധിയായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന മക്കയുടെ അകക്കാമ്പായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, മുസ്തഫായ മുത്തുനബിയെ കുറിച്ച് മജ്നൂനാണ്, ഭ്രാന്തനാണ് മുഹമ്മദ്. അല്ലാഹ് അങ്ങനെ ഹബീബായ നബി തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു വിട്ടില്ല കേട്ടോ, അടച്ചറമ്പ് വിട്ടില്ല. എന്റെ ഹബീബിനെ കുറിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ ആരടാ നിനക്ക് അനുമതി തന്നത്? എന്നാൽ എന്റെ ഹബീബിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നീയുണ്ടല്ലോ, എന്നെ കുറിച്ച് നിനക്കറിയുമോ? ഹബീബായ നബി തങ്ങളെ പറ്റി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ വലീദ് ഇബ്നു മുഗീറയെ അല്ലാഹു എടുത്തു പിടിച്ചു കുടയുകയാണ്. നിനക്കറിയോ നിന്നെ പറ്റി, നിനക്കറിയോ നിന്നെ പറ്റി, നീ ഖൈറിനെ മുടക്കുന്നവനാണ്, അക്രമിയാണ്, ഒരു ഉപകാരവും മറ്റുള്ളവർക്ക് ചെയ്യാത്തവനാണ്, ചെയ്യുന്നവരുടെ ഉപകാരം മുടക്കിക്കളയുന്നവനാണ്. ഇങ്ങനെ ധാരാളം ധാരാളം അവൻ്റെ തിന്മകൾ, അവൻ്റെ ഉള്ളിലിരിപ്പുകൾ എല്ലാം അല്ലാഹു പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വെച്ചു. അവസാനം പറഞ്ഞു വെച്ചു, മന്നാനിൽ ഖൈരി മുഅ്തദിൻ അസീം തുല്ലിൻ ബഅദ ദാലിക സനീം. എടോ ഇത് പറയാൻ നീ ആരാണ്?
മനസ്സിലാക്കിക്കോ. നീ സിനിമാണുകട്ടോ, സിനിമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ബാപ്പയുണ്ടടാ, ബാപ്പയില്ല നിനക്ക്, നിനക്ക് ബാപ്പയില്ല. മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ എന്റെ ഹബീബിനെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശം നടത്താൻ നീ ആരടാ, ജനീമല്ല നീ, നിനക്ക് തന്തയുണ്ടോ എന്ന ഒരു ശൈലിയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അതില്ലാത്ത ആളാ നീ, എന്നിട്ടാണോ നീ മുത്ത് നബിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അല്ലാഹുവേ, ഈ ആയത്തങ്ങോട്ട് അവതരിച്ചപ്പോ മക്കയിലെ പ്രധാനികളിൽപ്പെട്ട ഒരാളാണ് വലീദ് ഇബ്നു മുഗീറ. ആളുകൾ അടക്കം പറയാണ് വലീദിനെ പറ്റി, വലീദ് ഇബ്നു മുഗീറയെ പറ്റി, മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞ ബാപ്പയില്ലാത്തവനാണെന്ന് പറഞ്ഞതും അതും ശരിയാവാകുമല്ലോ. മക്കയിലെ അവന്റെ ആളുകൾ തന്നെ അടക്കം പറഞ്ഞപ്പോൾ, അവനത് കേൾക്കാൻ ഇട വന്നപ്പോൾ, ഈ വലീദ് ഇബ്നു മുഗീറയദാ തന്റെ കടാര ഒരു കയ്യിൽ പിടിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിലേക്ക് ഓടിയിട്ടതാ തന്റെ വയസ്സായ ഉമ്മയുണ്ട്. ആ ഉമ്മയെ പിടിച്ചിട്ട് അവൻ പറയാണ്, ഉമ്മാ സത്യം പറയണം, എന്നെ പറ്റി മുഹമ്മദ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്, എനിക്ക് ബാപ്പയില്ലാത്തവനാണെന്ന് എന്നെ പറ്റി പറയുന്നുണ്ട്, ഇത് ശരിയാണോ ഉമ്മ? ആലില പോലെ വിറച്ചുകൊണ്ട് ആ ഉമ്മാക്ക് അത് പറയേണ്ടി വന്നു, മോനെ ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ഞാൻ പറയുന്നതൊക്കെയും നീ ഒന്നും കേൾക്കണം, അതിനൊരു കാരണമുണ്ട്, നിന്റെ ഉപ്പാക്ക് ഈ മക്കയിലും അതുപോലെ തായിഫിലേക്ക് പോകുന്ന വഴിയിലുമൊക്കെ ധാരാളം നല്ല മനോഹരമായ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. നിന്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു മകനുണ്ടാകുന്ന കുട്ടിയുണ്ടാകുന്ന അവസ്ഥയുള്ള ആളായിരുന്നില്ല, എത്ര കാലമായാലും ഒരു കുട്ടി നിന്റെ ബാപ്പാക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ നിന്റെ ഉപ്പയുടെ അരയിൽ ഞാനിങ്ങനെ കഴിയുകയാണ്, അപ്പോഴാണ് നിന്റെ ഉപ്പായിയുടെ അനുജന്മാരുടെ മക്കളും അനുജന്റെ ഭാര്യയുമൊക്കെ അടക്കം പറയുന്നത് ഞാൻ കേട്ടുപോയി. മൂത്താപ്പാക്ക് ഏതായാലും മക്കളില്ലല്ലോ, മൂത്താപ്പ മരണപ്പെട്ടാൽ ആ തോട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന് ഒരു അടക്കം പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു, അതേ ഞാൻ വിട്ടുകൊടുക്കുന്നതല്ല, സ്വകാര്യമായി മറ്റൊരു അന്യ ആളുമായി ഞാൻ ബന്ധപ്പെട്ടു. ആ ഒരു ബന്ധത്തിലുണ്ടായവനാണു നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്, അതിൻ്റെ കാരണം ഇതാണ് മോനേ. നോക്കൂ നിങ്ങളും, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റസൂലുള്ളാനെ മഹബത്ത് വെക്കണം, ആ ഹബീബായ മുത്തു നബിയുടെ പേരമക്കളെ മഹബത്ത് വെക്കണം കേട്ടോ, അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കണം. നിങ്ങൾക്കറിയോ മുത്തു നബി പറയുകയുണ്ടായി, ചില ആളുകൾ എൻ്റെ സമൂഹത്തിൽ വരും, അവർക്ക് എൻ്റെ പേരമക്കളോ ബഹുമാനിക്കാൻ കഴിയില്ല, എൻ്റെ പേരമക്കളോടുള്ള ആദരവ് നിലനിർത്താൻ അവർക്ക് കഴിയുന്നതല്ല. അവർ ആരാണെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയാണ്, മൂന്നാലൊരു കുഴപ്പം പറ്റിയവരായിരിക്കും കേട്ടോ എന്റെ പേരമക്കളെ ബഹുമാനിക്കാനും അവരുടെ ഹുറുമത്ത് മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകള്, അവരെ ബഹുമാനിക്കാത്ത ആളുകള്, അവരുടെ കുറ്റും കുറവും ഇങ്ങനെ നോക്കി നടക്കുന്ന ആളുകള്, അതെ അവരെ ഇകഴ്ത്തുന്ന ആളുകള്, മൂന്നാൽ ഒരു കുഴപ്പം പറ്റിയവരായിരിക്കും അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്താണ് ആ മൂന്ന് കുഴപ്പം? ഒന്നുകിൽ ആ കക്ഷി മുനാഫിഖായിരിക്കും. മുനാഫിഖീങ്ങൾക്ക് റസൂലുള്ളാഹിയെയും ആ റസൂലുള്ളാഹിയുടെ പേരമക്കളെയും ബഹുമാനിക്കാൻ കഴിയില്ല, അവരെ മനസ്സതിന് അനുവദിക്കൂല.
കാരണം എന്തുകൊണ്ട്? മുനാഫിഖ് എന്ന് പറയുന്നത് കൽബിൽ ഈമാൻ ഇല്ലാത്തവനാണല്ലോ. കൽബിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് റസൂലുള്ളാഹിയെയോ റസൂലുള്ളാന്റെ പേരമക്കളെയോ ബഹുമാനിക്കാൻ അവന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ വിഷയം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിനൊരു മകൻ ഉണ്ടായിരുന്നു, അബ്ദുല്ല റളിയല്ലാഹു അൻഹു. അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭം ഹബീബായ നബി തങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ല റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, അവിടുന്ന് കുടിക്കുന്ന ആ പാത്രത്തിലുള്ള വെള്ളം അതിന്റെ അടിഭാഗത്ത് അല്പം അവിടുന്ന് ബാക്കി വെക്കണം നബിയേ. എന്തിനാ അബ്ദുല്ല നിങ്ങൾക്കിത്? അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ഉപ്പാന്റെ അവസ്ഥ അവിടുത്തേക്കറിയില്ലേ? എന്റെ ഉപ്പാക്കത് കുടിക്കാൻ കൊടുക്കാനാണ്. ഉപ്പ അവിടുന്ന് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം എന്റെ ഉപ്പ കുടിക്കുമ്പോൾ എന്റെ ഉപ്പയുടെ രോഗം മാറുമല്ലോ. എന്താണ് ഉപ്പായുടെ രോഗം? ഉപ്പയുടെ രോഗം ഏറ്റവും വലിയ രോഗമാകുന്ന നിഫാഖ് ആണ്. നിഫാഖ് ആണ്. പരിശുദ്ധമായ ദീനിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ദീനിന്റെ നിയമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ എന്തോ ചില പേടി കൊണ്ട് പുറത്ത് ഞാനും മുസ്ലിമാണെന്ന് പറയുന്നു, കൽബിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ല. അതുകൊണ്ട് ആ ഒരു രോഗം മാറിക്കിട്ടണം. അതാണ് ഏറ്റവും വലിയ രോഗം. ആ രോഗമൊന്ന് മാറിക്കിട്ടണം നബിയേ. അവിടുന്ന് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം കുടിച്ചാൽ ആ രോഗം മാറും. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ആ റസൂലുള്ളാന്റെ പേരമക്കള് അവര് മന്ത്രിച്ച വെള്ളം, അവര് നൽകുന്ന വെള്ളം അത് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ രോഗവും മാറും, ഏറ്റവും വലിയ രോഗമാകുന്ന കൽബിന്റെ രോഗവും മാറും. അങ്ങനെയുള്ള ഒരു വിശ്വാസമുള്ളവരാണ് നമ്മൾ. ആ ഒരു വിശ്വാസമുള്ളവരാണ് നമ്മൾ. ലോകത്ത് ഇക്കാലം ഇത്രയും മുഅ്മിനീങ്ങൾ അത് വിശ്വസിച്ചു പോകുന്നവരും ആണ്. അപ്പോൾ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം പോലെ നബിതങ്ങൾ ആ ഗ്ലാസിൽ അല്പം വെള്ളം ബാക്കി വെച്ചു. അവിടുന്ന് കുടിച്ച ആ വെള്ളത്തിന്റെ ബാക്കി വെള്ളം അതിൽ വെച്ചിട്ട് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അബ്ദുല്ല, ഇത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളൂ. സന്തോഷത്തോടുകൂടെ ആ വെള്ളവുമായി വീട്ടിലേക്ക് ഓടുകയാണ്. എന്താണ് ആ വെള്ളം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാ ഇത് കുടിച്ചത്? അല്ലാഹുവിന്റെ റസൂല. ആ വെള്ളത്തിൽ ചുണ്ട് തട്ടിയത് ആരുടെ ചുണ്ടാണ്? സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലും നല്ലൊരു വെള്ളം വേറെ ഏതാ ഉള്ളത്? മുത്തുനബിയുമായി ബന്ധപ്പെട്ടതല്ലേ ഉലകത്തിൽ എല്ലാറ്റിലും ശ്രേഷ്ഠതയുള്ളത്? വഅഫ്ളലുൽ മീ യാഹിമാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇ നബിയിൽ മുത്തബ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലിലൂടെ ഊർന്നൊലിച്ചിറങ്ങി വന്ന വെള്ളമുണ്ട്. ആ വെള്ളമാണ് ദുനിയാവിലും ആഖിറത്തിലും ഉള്ള വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ധാരാളം സഹാബിമാർ ആ വെള്ളം കുടിച്ചു, ദാഹം തീർത്തു, ധന്യരായി. അത്രയും നല്ല ഒരു വെള്ളം ഈ ഉലകത്തിൽ വേറെയില്ല. മുത്തുനബിയുമായി ബന്ധപ്പെട്ടതിനാണ് എല്ലാ ഇടങ്ങളിലും ശ്രേഷ്ഠതയുള്ളത്. അവിടുന്ന് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം, അവിടുത്തെ പരിശുദ്ധ ചുണ്ട് തട്ടിയ ആ ഒരു വെള്ളം, എന്താണ് അതിന്റെ ഒരു ശ്രേഷ്ഠത? ഏത് രോഗവും തീരൂലേ, ഏത് രോഗവും മാറൂലേ? അബ്ദുല്ല റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കിയ സ്വഹാബിയാണ്. തന്റെ ഉപ്പയെ ആ ഉപ്പായുടെ രോഗം മാറിക്കിട്ടണം. ആ വെള്ളവും എടുത്തിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ഉപ്പാ, ഇതാ ഈ വെള്ളമൊന്ന് കുടിച്ചോളൂ. നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു തന്റെ പിതാവിന് ആ വെള്ളം നീട്ടിക്കൊടുക്കുകയാണ്. അതേ മുനാഫിഖായ തന്റെ പിതാവ് ചോദിക്കുകയാണ്, എന്താടാ ഇത്? ഇതെന്താണ്? മറുപടി പറഞ്ഞു, നിഷ്കളങ്കനല്ലേ ഉപ്പാ, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളമാണ് ഉപ്പാ.
ഇതൊന്ന് കുടിച്ചോളൂ, എല്ലാ രോഗങ്ങളും മാറിക്കിട്ടൂലേ ഉപ്പാ. ആ സമയത്ത് അഴുക്കും ചേറും ഉൽമത്തും അഹങ്കാരവും ധാർഷ്ട്യതയും ധിക്കാരവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന തന്റെ പിതാവിന്റെ, മുനാഫിഖായ പിതാവിന്റെ മനസ്സ് അതാ അത് ഞെരി പൊരിക്കൊള്ളുകയാണ്. അദ്ദേഹം പറയാണ്, കൊണ്ടുപോടാ, കൊണ്ടുപോന്നെ വെള്ളം, ഇതിനേക്കാളേറെ നല്ലത് പറയാൻ പോലും പറ്റാത്ത ഒരു പ്രയോഗം നടത്തിയ മനുഷ്യൻ, പോ കൊണ്ടുപോന്നെ വെള്ളം, നിന്റെ ഉമ്മയുടെ മൂത്രമാണടാ ഇതിനേക്കാളേറെ നല്ലത്. ഇതങ്ങോട്ട് കേട്ടപ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ചൂടാവുകയാണ്, രോമം എടുത്തു പിടിക്കുകയാണ്, കണ്ണിലേക്ക് രക്തമിറങ്ങുകയാണ്. എന്ത്, എന്തായി കേട്ടത്, എന്തായി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളത്തെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയോ? എന്താണ് ഞാൻ ഈ കേട്ടത്? നിങ്ങൾക്കും ഞാൻ തരാ. ആ വെള്ളമെടുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഓടുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഓടിക്കിതച്ച് വരുന്നു, എന്നിട്ട് പറയുന്നു, നബിയെ, നബിയെ, എന്റെ പിതാവിനെ കൊന്നുകളയണം, എനിക്ക് സമ്മതം തരണം. അവിടുന്ന് എന്റെ ഉപ്പയെ അതിനുള്ള സമ്മതം തരണം. എന്താ അബ്ദുള്ള, എന്താ കാര്യം? നബിയെ, അവിടുന്ന് എനിക്ക് തന്ന ഉപ്പാക്ക് കുടിക്കാൻ വേണ്ടി തന്ന വെള്ളമില്ലേ, അതിനെ കുറിച്ച് ഇങ്ങനെയാണ് എന്റെ പിതാവ് പറഞ്ഞത്, ഇനി വെച്ചേക്കാൻ പറ്റില്ല, കൊന്നുകളയട്ടെ ഞാൻ. അല്ലാഹ്, ഇതാണ്, ഇതാണ് ഈമാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്, വേണ്ട അബ്ദുള്ള, വേണ്ട, ഉപ്പയല്ലേ, ഉപ്പയല്ലേ, വേണ്ട, വേണ്ട. ഇതാണ് സഹാബത്ത് റസൂലുള്ളാനെ ഇല്ല ആരാണെങ്കിലും ഒരു സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവ് റസൂലുള്ളാഹിയെ പറ്റി വേണ്ടാത്തത് എന്തോ പറഞ്ഞപ്പോൾ ഒരൊറ്റ അടി കൊടുത്തു, ഒരൊറ്റ അടി കൊടുത്തു. അത് റസൂലുള്ളാഹിയോട് വന്ന് പറഞ്ഞപ്പോ നിമിത്തങ്ങൾ, എന്താണ് സിദ്ദീഖ്, ഉപ്പയല്ലേ? അള്ളാഹിന്റെ റസൂൽ ആശ്വസിപ്പിച്ചു, നബിയേ, ഇനി എങ്ങാനും അവിടെ പറഞ്ഞിരുന്നെങ്കിൽ വെച്ചേക്കില്ലായിരുന്നു ഞാൻ. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാകുന്ന അവിടുത്തെ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കുക എന്ന് പറയുന്നത് അത് ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ, അഥവാ ആ ആദരവ് വകവച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകൾ മൂന്നാലൊരു കുഴപ്പം പറ്റിയവരായിരിക്കും. അതാണ് പറഞ്ഞത്, ഒന്ന്, ഒന്നുകിൽ അവർ മുനാഫിഖികളായിരിക്കും, ഒന്നാം നമ്പർ മുനാഫിഖികൾ, നരകത്തിലെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ കിടക്കേണ്ടി വരുന്നവരാണ് അവർ. അല്ലാഹു സ്വാദുക്കളാകുന്ന നമ്മയൊക്കെ നിഫാഖിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ, നിഫാഖിനെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു, രണ്ടാമത് ഇനി കക്ഷി മുനാഫിഖല്ല, കക്ഷി മുനാഫിഖൊന്നുമല്ല. എന്നിട്ടും ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിനെ ഇകഴ്ത്തുന്ന സ്വഭാവം അവനിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ വേറെ ഒരു കുഴപ്പം അവനുണ്ടാകും. എന്താണ് ആ കുഴപ്പമെന്നറിയോ? അതേ, അവന്റെ ജന്മത്തിന്റെ കാരണമായ അവന്റെ മാതാപിതാക്കളുടെ ശാരീരികമായ ചർച്ചയുണ്ടല്ലോ, ബന്ധപ്പെടലുണ്ടല്ലോ, ആ സമയത്ത് അവന്റെ ഉമ്മാക്ക് വെടിപ്പുകേടുണ്ടായി, മെൻസസ് ഉണ്ടായി. അതിൽ നിന്ന് കുളിക്കുന്നതിന്റെ മുൻപ് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടപ്പോൾ ആ ബന്ധത്തിലുണ്ടായ കുട്ടിയായിരിക്കും അവൻ. അത്തരക്കാരായ ആളുകൾക്ക് റസൂലുള്ളാഹിയുടെ മക്കളെ അവിടുത്തെ പേരമക്കളോടുള്ള ആദരവ് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ രണ്ടാമത്തെ കുഴപ്പവും ഇല്ല, ഇതും അല്ല എങ്കിൽ പിന്നെ മൂന്നാമതൊരു കുഴപ്പമുണ്ട്, മൂന്നാമതൊരു കുഴപ്പമുണ്ട്. ഏതാണതെന്നറിയോ? ഇത് രണ്ടുമല്ല, ഈ രണ്ട് പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ എന്നിട്ടും അവൻ എന്താകുന്നു? റസൂലുള്ളാഹിന്റെ പേരമക്കളെ ഇകഴ്ത്തുന്നു,
അവരെ ബഹുമാനിക്കുന്നില്ല. എന്താ അവർക്ക് ഇത്ര പ്രത്യേകത? അവൻ്റെ ബുദ്ധി കൊണ്ടാണ് അവൻ എന്താകുന്നു. അവൻ്റെ ബുദ്ധി കൊണ്ട്, ഇത്തരത്തിലുള്ള കുബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ആലോചിക്കുക, ബുദ്ധി കൊണ്ടല്ല കുബുദ്ധി കൊണ്ട്. അങ്ങനെ അവരുടെ ആദരവ് വകവെച്ചു കൊടുക്കാത്തവനാണെങ്കിൽ മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു, അതെ അവന് അഡ്രസ് ഇല്ലാത്തവനായിരിക്കും കേട്ടോ, ബാപ്പ ഇല്ലാത്തവനായിരിക്കും അവൻ, ജാരസന്തതിയായിരിക്കും അവൻ. ഈ മൂന്നാലൊരു കുഴപ്പം ഉള്ളവർക്ക് മാത്രമേ അഹ്ലു ബൈത്തിനെ ആദരിക്കാതിരിക്കാൻ കഴിയൂ. ഈ മൂന്നാലൊരു കുഴപ്പം ഉള്ളവർക്കേ അതിന് കഴിയുള്ളൂ. അതേസമയത്ത് മുഅ്മിനീങ്ങൾക്കോ, മുഅ്മിനീങ്ങൾക്ക് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ജീവനാണ്. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ അവർക്ക് തിടുക്കമാണ്. അവരെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനും അവരിൽ നിന്ന് പറക്കത്തൊടുക്കാനും അവർ കാണിച്ചു തരുന്ന വഴിയുടെ പിന്നാലെ നിൽക്കാനും അതിലൂടെ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പൊരുത്തം സമ്പാദിക്കാനും മുഅ്മിനീങ്ങൾ മത്സരിക്കുകയായിരിക്കും. അവർക്കതിന് വല്ലാത്ത തിടുക്കമായിരിക്കും. അതേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തുടങ്ങി വച്ചതിലേക്ക് വരികയാണ്. അബൂ യസീദുൽ ബിസ്ത്വാമിയുടെ മുഖത്തേക്ക് ഒരാൾ ഒന്ന് നോക്കിയാൽ തന്നെ വെളിച്ചത്തിലേക്കെത്തുമെന്നും അതേ സമയത്ത് നബി തങ്ങളെ കണ്ട ആളുകൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു അവസ്ഥ കിട്ടിയിട്ടില്ലെന്നും പറയുമ്പോൾ അബുൽ ഹസൻ തങ്ങൾ കൊടുത്ത മറുപടി റസൂലുള്ളാഹിനെ കാണാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, എന്നാൽ ഞാൻ എന്തിനായി ഈ സംഭവം പറഞ്ഞത്? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സൗഭാഗ്യം കിട്ടുകയാണ്. കേരളക്കരയിൽ 40 ചില്ലാനും കബീലയുണ്ട്, സദാത്തിങ്ങളുടെ കബീലകളും, ജമലുല്ലൈലി കബീല, അതേപ്രകാരം തന്നെ ബുഖാരി കബീല, ബാഹസൻ കബീല, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് 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 തങ്ങന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇൽമിന്റെ മേഖലയിൽ ഖിദ്മ ചെയ്തവരും ഇൽമിന്റെ മേഖലയിൽ ഖിദ്മ ചെയ്ത് പരിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങളായി ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്നതിൽ ഒരുപാട് ഒരുപാട് മുമ്പിൽ നിന്നവരാണ് ജമലുല്ലൈലി കബീല. ആ സദാത്തിങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അവർ ദീനിന്റെ പ്രവർത്തനങ്ങളുമായി ഇടതടവില്ലാത്ത ചിന്തകളാണ് ഇവിടെ സ്ഥാപനങ്ങൾ വളർത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിന് ആലിമീങ്ങൾ ഉണ്ടാവണം, മുതാലിമീങ്ങൾ ഉണ്ടാവണം, വിവരമുള്ള ദീനിനെ പറ്റി പഠിച്ചവരുണ്ടാവണം. ഹിഫ്ളുൽ ഖുർആൻ കോളേജ് നടത്തുകയാണ്. ഖുർആൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഖുർആനിനെ പറ്റി തെറ്റുകൂടാതെ ഖുർആൻ ഓതുന്ന ആളുകൾ ഉണ്ടാവണം. ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ കണ്ണുകളിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ പോലും തെറ്റുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മുഅ്മിനീങ്ങളുടെ കൽബിൽ നിന്ന് ലോകത്തുള്ള ഖുർആനിനെ മുഴുവനും മാറ്റിയെടുത്താലും, ലോകത്തുള്ള ഖുർആൻ മുഴുവനും പിൻവലിച്ചാലും അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. എന്തുകൊണ്ടാണത്? ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളുടെ കൽബിൽ മനപ്പാടമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ മുസ്ഹഫ് അങ്ങോട്ട് മാറ്റിയാലും ഖുർആൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹുഫാദുകളെ വാർത്തെടുക്കാനും ആലിമീങ്ങളെ വാർത്തെടുക്കാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് നമ്മുടെ സദാത്തീങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങൾ ആലോചിക്കണം. ഇൽമിന്റെ അഹ്ലുകാര് നോക്കൂ, നിങ്ങൾ ശരിയാത്ത് കോളേജുകൾ ഇവിടെ വളരുമ്പോൾ നമ്മുടെ നാട്ടിന് അതിൻ്റെ വെളിച്ചം കിട്ടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൽമ് പഠിക്കുന്ന ഒരു മുതാല്ലിമ ആ മുതാല്ലിമിന് അള്ളാഹു നൽകുന്ന ആദരവ് ചെറുതല്ല. എന്തേ, അവരിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പരസ്യമായി മലക്കുകൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് ആ മുതാല്ലിമിന്റെ കൈ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹു നടത്താതിരിക്കാൻ ഒരു കാരണമുണ്ട്.
എന്താണത്? ഏതെങ്കിലുമൊക്കെ സാധുക്കളാകുന്ന മുതാല്ലിമിന്റെ മനസ്സിൽ ഉജുബ് കടന്നു വരുമോ എന്ന പേടി കൊണ്ടാണ്. ആ ഒരു പേടി എങ്ങാനും അല്ലാഹുവിന് അങ്ങനെ ഒരു പേടി ഇല്ലായിരുന്നു എങ്കിൽ മുതാല്ലിമീങ്ങൾ നടന്നു പോകുമ്പോ മലക്കുകൾ വന്നിട്ട് അവരെ കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യുമായിരുന്നു. എന്താണ് ഉജുബ് എന്ന് പറയുന്നത്? അതേ മലക്കുകളൊക്കെ വന്നിട്ട് കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യുമ്പോ സ്വാഭാവികമായും അവരുടെ മനസ്സിലൊരു തോന്നല്, ഞാനിപ്പോൾ തരക്കെടില്ലട്ടോ, ഞാൻ കുഴപ്പമില്ല, മലക്കുകളെയൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ, അവരൊക്കെ എന്റെ കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യുന്നുണ്ടല്ലോ, കാരണം ചെറിയ കുട്ടിയാണ്, ഇൽമ് പഠിക്കാൻ പൊരുമ്പെട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചിന്തയൊന്നും മനസ്സിലേക്ക് വരാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നു പോയാലോ അത് വലിയ അപകടത്തിലേക്ക് നയിക്കുമല്ലോ. ആ ഒരൊറ്റ കാര്യം ഭയപ്പെട്ടത് കൊണ്ടാണ് മുതാല്ലിമീങ്ങളെ കൈപിടിച്ച് പരസ്യമായി മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫാത്തു ചെയ്യാത്തതു എന്ന് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത്രയും വലിയ ആദരവുകൾ കൊടുത്തവരാണ് ഇൽമിന്റെ അഹ്ലുകാര്. എന്നാലോ ആ ഇൽമിന്റെ അഹ്ലുകാര് സാദാ തീങ്ങളായാലോ കരിമ്പിൻ തോട്ടത്തിലേക്ക് തേന്മയാവും എന്ന് പറയുന്നത് പോലെ അവർ തങ്ങന്മാർ ഇൽമിന്റെ അഹ്ലുകാരും അത് സാദാ തീങ്ങളുമായാൽ എത്രയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ടുള്ള നേട്ടം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ രൂപത്തിലുള്ള ഒരു നേതൃത്വം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. റസൂലുള്ളാഹിയെ കണ്ടപ്പോഴാണ് സഹാബികളായതെങ്കിൽ അതേ രൂപത്തിൽ അവരോടുള്ള ഒരു കണക്ഷൻ നാം സ്ഥാപിക്കണം, അവർക്ക് നാം ഒത്താശ ചെയ്യണം, അവരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കണം, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം, അതേ അവർക്ക് ധൈര്യം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഈ നാട്ടുകാരെ മുമ്പോട്ട് വരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരുന്നു. അത് വരുമ്പോൾ എത്ര നേട്ടങ്ങളാണ്. മാസാമാസങ്ങളിൽ ഇവിടെ സ്വലാത്ത് നടക്കുന്നു, ഇൽമിന്റെ മജലിസ് നടക്കുന്നു, നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു, ഒരു വീണ്ടു വിചാരം നമുക്ക് കിട്ടുന്നു, ചെയ്തുപോയ ദോഷങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നു, പടച്ച റബ്ബിനെ കുറിച്ച് ഒരു നടു വീർപ്പോടുകൂടെ റബ്ബിനെ ഒന്ന് വിളിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള നന്മകളിൽ പങ്കാളികളാകുന്നത് കൊണ്ടാണ്, ഇത്തരത്തിലുള്ള നന്മകളിൽ നമ്മൾ കൂട്ടുകൂടുന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മയൊക്കെയും അവൻ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. ഈ റജബ് മാസം ഇത് ചില്ലറ ഒരു മാസമല്ല, അല്ലാഹുവിൻ്റെ മാസമാണ്. നമുക്കറിയാം റജബ് മാസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള മാസങ്ങളിൽ രോഗം പിടിപെട്ടു പോയാൽ മഹാന്മാര് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ റജബ് മാസത്തിലേക്ക് എന്നെ പിന്തിപ്പിച്ചിട്ട് ആ റജബ് മാസത്തിൽ എൻ്റെ റൂഹിനെ പിടിക്കണേ എന്ന് അവര് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത്രയും വലിയ മുബാറക്കായ ഒരു മാസമാണ് റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് വർഷിക്കുന്ന മാസമാണ്, അവന്റെ ബറക്കത്ത് കുടയുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥലകാല സമയങ്ങളെ കുറിച്ച് ബോധമുള്ളവരാണ്, എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവരല്ല. അതേ ഓരോ ദിവസങ്ങൾക്കുള്ള പ്രത്യേകതകൾ, മാസങ്ങൾക്കുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നവരാണ്. ഞാൻ പറയട്ടെ, നമ്മൾ മനുഷ്യരാണ്, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ ഇവിടെ കൊടാനെ കൂടിയാണ്. ആ സൃഷ്ടിജാലങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗമുണ്ട്, അതിൽ ഒന്ന് മലക്കുകളാണ്, മറ്റൊന്ന് ചെകുത്താന്മാരാണ്, അതിൻ്റെ മധ്യത്തിലുള്ള വിഭാഗമാണ് മനുഷ്യരെന്ന് പറയുന്നത്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും വേണ്ടാത്തത് ചിന്തിക്കുന്നവരല്ല.
മലക്കുകൾ വേണ്ടാത്തത് പ്രവർത്തിക്കുന്നവരല്ല. എന്താണോ അല്ലാഹു തആല അവരോട് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞത് മാത്രം ചെയ്യുന്നവരാണ്, നല്ല അനുസരണയോടുകൂടെ കഴിയുന്നവരാണ്. അല്ലാഹു തആല പടച്ച കാലം മുതൽക്ക് സുജൂദിൽ തന്നെ കഴിയുന്ന മലക്കുകളില്ലേ, റുകൂഇൽ തന്നെ കഴിയുന്നവരില്ലേ, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരില്ലേ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരില്ലേ, അവരിൽ നിന്ന് ഒരിക്കലും തന്നെ റബ്ബിന് എതിരായ പ്രവർത്തനങ്ങളില്ല, അല്ലാഹുവിനെതിരായി അവർ ചിന്തിക്കുന്നതല്ല. അതേസമയത്ത് രണ്ടാമത്തെ ഒരു വിഭാഗം അവരാരാണ്? അത് പിശാചുക്കളാണ്, ഷൈത്താന്മാരാണ്, ചെകുത്താന്മാരാണ്. അവരിൽ നിന്ന് നല്ലത് എന്ന ഒന്ന് ഉണ്ടാകുന്നതല്ല. പടച്ച റബ്ബിനെ പടച്ച റബ്ബിനെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണോ അല്ലാഹു അരുതെന്നു പറഞ്ഞത് എന്താണോ അവയാണ്, അത് മാത്രമാണ് അവരിൽ നിന്ന് നടക്കുന്നത്. അത്തരത്തിലുള്ള തിന്മകൾ ഇവിടെ വർദ്ധിപ്പിക്കാൻ ആണ് അവര് ഓടി നടക്കുന്നത്. ഹറാമുകൾ ഭൂമിയിൽ നിറയണം, അത് ചെയ്യുന്ന മനുഷ്യർ വർദ്ധിക്കണം, അതിനുവേണ്ടിയാണ് അവരുടെ ശ്രമങ്ങൾ. അല്ലാഹുവേ എന്റെ മുസ്തഖീമായ ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയുടെ മധ്യഭാഗത്ത് ഞാൻ നിലയുറപ്പിക്കുന്നതാണ്. എന്നിട്ട് ആദമിന്റെ മക്കളെ ഞാൻ അതിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നതാണ്. ഇത് അല്ലാഹുവോട് അവൻ പറഞ്ഞതാണ്, ഇബ്ലീസ് പറഞ്ഞതാണ്. അവനിൽ നിന്ന് നല്ലത് എന്ന് തോന്നുന്നത് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ അവന് വല്ല എന്തെങ്കിലുമൊക്കെ അവന്റേതായ ചില കാര്യബോധങ്ങൾ അവൻ അതിൻ്റെതായ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാകും. നമുക്കറിയാമല്ലോ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രാത്രി സമയത്തുള്ള ദീനിന്റെ ഹിദ്മയുടെ കാരണം കൊണ്ട് യുദ്ധവും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയി രാത്രി സമയത്ത് ഉറങ്ങാൻ കഴിയാതെ അവസാന സമയത്ത് അറിയാതെ ഒന്ന് കണ്ണു ചുമ്മിപ്പോയി. അറിയാതെ അങ്ങ് ഉറങ്ങിയപ്പോൾ ക്ഷീണത്തിന്റെ കാരണം കൊണ്ട് ആ ഉറക്ക് അങ്ങനെ അങ്ങോട്ട് പോയാൽ അന്നത്തെ സുബഹ് ഖളാഹും. അപ്പോൾ സുബഹ് നിസ്കരിക്കാതെ മുആവിയ തങ്ങൾ കിടക്കുന്നത് ആര് കാണുന്നു? ഇബ്ലീസ് കാണുന്നു. ഇബ്ലീസ് ഓടി വന്നിട്ട് മുആവിയ റളിയല്ലാഹുവിനെ ഇവനെ വിളിച്ചു നിർത്തി, മുആവിയ എണീക്ക് സുബഹ് നിസ്കരിക്ക. അല്ലാഹ്, മുആവിയ തങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വിളിച്ചുണർത്തുന്നത് ആരാണ്? ഇബ്ലീസാണ്. അല്ല ചങ്ങാതി, നീ എന്നാ നന്നായത്, നീ സുബഹിക്ക് വിളിച്ചുണർത്തേണ്ടവനല്ലോ, ഉറക്കി കിടത്തേണ്ടവനാണ്. നീ ഉറങ്ങാൻ നല്ല സുഖമുള്ള സമയമാണ് സുബഹിയുടെ സമയം. അതെന്തുകൊണ്ടാണ്? ആ സമയത്ത് എണീറ്റിട്ട് സുബഹിസ്കരിക്കണം. ഇബ്ലീസ് വന്ന് തലോടുന്ന സമയമാണ് ആ സമയം. ഇബ്ലീസ് വന്നിട്ട് തലോടുന്ന സമയമാണ് ആ സമയം. അപ്പൊ എണീക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ മുആവിയ തങ്ങളെ ചോദിക്കുന്നു, എന്താണ് നീ എന്നെ വിളിച്ചുണർത്തിയത്? എന്നെ ഉറക്കി കിടത്തേണ്ടവനല്ലേ നീ? അതാ ഇബ്ലീസിന്റെ മറുപടി, ശരിയാണ്, ഞാൻ നിങ്ങളെ ഉറക്കി കിടത്തേണ്ടവനാണ്, പക്ഷേ വിളിച്ചുണർത്തിയതിൽ വേറെ ഒരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം? മുമ്പൊരിക്കൽ നിങ്ങൾക്ക് അതേ ഇതുപോലെ അറിയാതെ ഒരു സുബഹ് നിസ്കാരം, ഒരൊറ്റ സുബഹ് നിസ്കാരം ഖളാ ആയി പോയി. അന്ന് നിങ്ങളെ സുബഹ് നിസ്കാരം ഖളാ ആയി പോയപ്പോൾ പിന്നീട് നിങ്ങൾ കരച്ചിലു തന്നെയാണ്, തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. തൗബ ചെയ്ത് കരഞ്ഞ് അല്ലാഹുവോട് നിങ്ങൾ ദുആ ചെയ്യുകയാണ്. അതേ പ്രകാരം ഒരുപാട് സൽക്കർമ്മങ്ങൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ചെയ്യുകയാണ്. സുബഹ് ഖളാ ആയി പോയ ആ ഒരു പ്രശ്നം അല്ലാഹു നിങ്ങൾക്ക് പരിഹരിച്ചു തന്നു. എന്നിട്ടും നിങ്ങൾ തൗബ നിർത്തിയില്ല, ഇസ്തിഗ്ഫാർ നിർത്തിയില്ല. അതേ, നിങ്ങൾ നിങ്ങളെ സൽക്കർമ്മങ്ങൾ നിർത്തിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളെ അല്ലാഹു തആല നിങ്ങളുടെ ദറജ അങ്ങോട്ട് ഉയർത്തി, എത്രയോ അങ്ങോട്ട് ഉയർത്തി. ഒരു സുബഹ് ഖളാ ആയി പോയപ്പോ നിങ്ങളെ ആ ഒരു പ്രശ്നം റബ്ബ് പരിഹരിച്ചു തന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ ദറജ എത്രയോ ഉയരുകയാണുണ്ടായത്.
അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സുബഹി ഖളാ ആയി പോയാൽ ആ പഴയത് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ സുബഹി നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്തെ നിൽക്കുള്ളൂ, നിങ്ങളെ ദറജ ഉയരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു നിർത്തിയത് കേട്ടോ. ഇത് ഇബ്ലീസിന്റെ ഒരു പണിയാണ്, ഇത് ഇബ്ലീസിന്റെ ഒരു പണിയാണ് ഇത്. ഇതുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം എന്റെ ചെറുപ്പക്കാരെ, ചില സ്ഥലങ്ങളിലൊക്കെയുണ്ട് ചില ആളുകൾ. അവരാരാ? അവർ നാം നേരത്തെ പറഞ്ഞ കമ്പനിയാണ്. അവർക്ക് സ്വലാത്തില്ല, അവർക്ക് ഇൽമിന്റെ ദിക്റിന്റെ മജ്‌ലിസ് അവർക്കില്ല. പിന്നെയോ തങ്ങന്മാരില്ല, സാദാത്യങ്ങളില്ല, ഇത്തരത്തിലുള്ള നന്മകളുടെ കൂട്ടായ്മകൾ ഒന്നും അവർക്കില്ല. അത്തരക്കാരാകുന്ന ചില ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അന്നേരായ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ആ വിഭാഗം ആളുകൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്നലെ വരെ ആ വ്യക്തി സുന്നത്തി ജമാഅത്തിലാണ്, ഇന്നലെ വരെ അവൻ സുന്നത്തി ജമാഅത്തിലാണ്. ഇന്ന് ആ സുന്നത്തി ജമാഅത്തിൽ നിന്ന് വേറെ ഏതോ ഒരു കമ്പനിയിൽ പെട്ടുപോയപ്പോൾ ഇന്നലെ വരെ അവനെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വിളിച്ചാൽ വരില്ല, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വിളിച്ചാൽ അവൻ വരില്ല. ഇന്നിപ്പോൾ സുബഹിയുടെ മുൻപ് തന്നെ മെഹ്റാബിൽ അവൻ എത്തണം. എന്താ ഇതിന്റെ കാരണം? എന്താ ഇതിന്റെ കാരണം? ശരിക്കും ഓർക്കണം നിങ്ങൾ. ഇവിടെ ഈ മുഅവിയ തങ്ങളിൽ പയറ്റിയ അതേ അടവാണ് ഇബ്ലീസുൽ അയ്ൻ ഇവിടെയും പയറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ സംഗതി നിസ്കരിക്കണം, നിസ്കരിക്കാനും ജമാഅത്തിനൊന്നും വരുന്നില്ലെങ്കിലും അവന്റെ കൽബിൽ ഈമാണ്ട്. കൽബിൽ ഈമാൻ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും, അവന്റെ ആ സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കും. അപ്പൊ ഇബ്ലീസ് അവനെ പിടിച്ചു വെക്കും, പോലടാ പോലെ പോലെ പോകല്ലേ, അവനെ പിടിച്ചു വെക്കും ഇബ്ലീസ്. എന്നാലോ ഇന്ന് അവന്റെ കമ്പനി മാറി, അവന്റെ ജാതി മാറി, ദീനിൽ നിന്ന് അവൻ പുറത്തു ചാടി. അപ്പോഴോ? അപ്പോൾ ഇബ്ലീസിനറിയാം അവന്റെ കൽബിൽ ഈമാനില്ല. കൽബിൽ ഈമാനില്ലാത്തവൻ മുബ്തദിഇന്റെ ഫർളും സുന്നത്തും അള്ളാഹു സ്വീകരിക്കൂല എന്നല്ലേ മുത്തനബി പറഞ്ഞത്? ഇനി ഇവൻ മിഹ്റാബിൽ നിന്നിട്ട് തലകുത്തി മറിഞ്ഞാലും ഇവന്റേത് അള്ളാഹു സ്വീകരിക്കൂല എന്ന് ഇബ്ലീസിനറിയാം. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഇബ്ലീസ് വിളിച്ചു നിർത്തുന്നു, സുബൈക്ക് എണീക്കടാ, എണീക്ക്, പള്ളിയിൽ പോ, നിന്നെ കണ്ടിട്ട് മറ്റുള്ള ആളുകൾ വഴിപിഴക്കണം. കാരണം എന്താ? ഇന്നലെ വരെ നീ പഴയ ആളാണ്, ഇന്ന് പുതിയ ആളാണ്. പുതിയ ആളായപ്പോ കണ്ടില്ലേ നിന്റെ നിസ്കാരം? നിന്റെ ഒരു നിസ്കാരം എന്താണ്? നിന്റെ ഒരു പിന്നെ ആക്ടിവിറ്റീസുകൾ എന്താണ്? ഇത് കാണട്ടെ ആളുകളെ. കണ്ടിട്ട് ഈ പുതിയ ജാതിക്ക് വന്നാൽ ഇത്തരത്തിലുള്ള നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആള് നന്നാകും എന്ന് സാധുക്കളാകുന്ന ആളുകളെ തെറ്റിദ്ധരിക്കട്ടെ. അതുകൊണ്ട് എണീക്ക്, എണീക്ക്, പള്ളിയിൽ പോ. ഈ ഇബ്ലീസാണ് ഇവനെ വിളിച്ചുണർത്തി കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് തമാശക്ക് പറയല്ല. അപ്പോൾ അവന് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഒരു അവസ്ഥ കിട്ടും. എന്ത് കിട്ടും? ഭയങ്കര റാഹത്ത് കിട്ടും. ആ റാഹത്ത് ഏതാ? പൈസാക്ഷികമായ റാഹത്ത, പൈസാക്ഷികമായ റാഹത്ത. ഇബ്ലീസിനറിയാ മുമ്പത്തെ ഫർളും സുന്നത്തും അള്ളാഹു സ്വീകരിക്കൂല. അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പടച്ചോന്റെ അടുത്ത് അതിന് കബൂലിയത്തില്ല. അള്ളാഹിന്റെ അടുത്ത് കബൂലിയത്തില്ലാത്തത് എത്ര ചെയ്താലും ഇബ്ലീസിന് സന്തോഷമല്ലേ. അപ്പോൾ ആ കമ്പനിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഇബ്ലീസാണ്. ഇത് ഞാൻ വരികൾക്കിടയിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ വസ്തുത നമ്മളെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാന്മാരാകുന്ന സാദാത്തിങ്ങൾ, അഹ്ലു ബൈത്തിക സഫീനത്തി നൂഹ്, നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ആ കപ്പലിൽ ആര് കയറിയിട്ടുണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതേ സമയത്ത് അതിൽ നിന്ന് അതിൽ കയറാൻ ആര് മടിച്ചിട്ടുണ്ടോ അവർക്ക് ദാരുണമായ ദുരന്തം സംഭവിച്ചിട്ടുമുണ്ടോ?
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ ലോകത്തു ധാരാളം പരന്നു കിടക്കുകയാണ്. അവര് പരന്നു കിടന്നിട്ട് അവരുടേതായ ലോകത്തു അല്ല അവരുള്ളത്. ഒന്നാലോചിക്കണം, ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ ചിന്തയിലാണ്, ഞാനും നിങ്ങളും നമ്മുടെ മനീഷത്തിന്റെ ചിന്തയിലാണ്, നമുക്കുള്ളത് നമ്മുടെ ജോലികളുടെ വിഷയത്തെ കുറിച്ചാണ്. എന്നാൽ ഈ അഹ്ലു ബൈത്തിന്റെ ആലോചന എന്താണ്? ഇവിടെ ദീന് നിലനിൽക്കണം. ആ ദീന് നിലനിൽക്കാൻ എന്താണ് റബ്ബേ ആവശ്യമുള്ളത്? അതിവിടെ ചെയ്യണം. അതാണ് പകലിലും ഉറക്കത്തിലും ഉണർവിലും ഉണർച്ചയിലുമൊക്കെ അവരുടെ മനസ്സിലുള്ളത്. ആ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായി അവർ ചിന്തിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. അതിനതാ മഹാനരായ മുഅദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഷാമിലേക്ക് യാത്ര പോയില്ലേ? മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിടാൻ റസൂലുള്ളാഹിനെ വിടാൻ ഒരുക്കമല്ലാത്ത ബിലാൽ പരിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി സിറിയയിലെ ഡമാസ്കസിലേക്ക് പോയില്ലേ? സ്വന്തം നാട് വിട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി മറ്റു നാടുകളിലേക്ക് പോകുന്നത് ഇത് സ്വഹാബിമാരുടെ പാരമ്പര്യമാണ്, അമ്പിയാക്കളുടെ പാരമ്പര്യമാണ്. മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാം, ബത്ലഹ ഇബ്രാഹിം അലൈഹിസ്സലാം, അതേ ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്തിട്ടില്ലേ? അതേ പ്രകാരം തന്നെ മഹാനരായ ലൂത്ത് അലൈഹിസ്സലാം ഇതേ രൂപത്തിലുള്ള സഞ്ചാരം നടത്തിയവരല്ലേ? എത്ര പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ദീനാണ് അവരുടെ മനസ്സിലുള്ളത്, ആ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. നമ്മെപ്പോലെയല്ല, നാം നമ്മുടേതായ കാര്യങ്ങൾ ആലോചിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, നമുക്കൊരു വിഷമം വരികയാണ്, നമുക്കൊരു പ്രയാസമുണ്ടാവുകയാണ്, നമ്മൾ ഓടി വരുന്നു അവരുടെ മുൻപിൽ, അവർ നമുക്ക് പരിഹാരം കാണിച്ചു തരുന്നു, അതിലൂടെ നമുക്ക് അല്ലാഹു റാഹത്ത് തരുന്നു. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന നമ്മുടെ നേതാക്കൾ, നമ്മുടെ സദാത്തിങ്ങൾ, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേ ശാരീരികമായ രോഗങ്ങളാണെങ്കിലും മാനസികമായ അസ്വസ്ഥതകളാണെങ്കിലും അതിന് മുഴുവനും അവരുടെ നാക്കുകൾക്ക് അല്ലാഹു അഫർ നൽകുകയാണ്, അവരുടെ മന്ത്രങ്ങൾക്ക് അല്ലാഹു ഫലം നൽകുകയാണ്, അവരുടെ ദുആകൾക്ക് അല്ലാഹു ഇജാബ നൽകുകയാണ്, അതിലൂടെ ഒരു നാടിനെ അല്ലാഹു സംസ്കരിക്കുകയാണ്, ഒരു ജനതതികളെ തന്നെ പടച്ച റബ്ബ് അതാ ഈമാനിലൂടെയായി വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ നാടെന്തുകൊണ്ടും ധന്യമാണ്. അതാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതും. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ കാണുന്ന സ്ഥാപനം ഇവിടെ ഒരു വെളിച്ചമാണ്, ഒരു വെളിച്ചത്തിന്റെ ഗോപുരമാണ്. അതിവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമ്പോൾ ആരൊക്കെയാണോ ഇതിൽ ആരൊക്കെയാണോ ഈ കൂട്ടായ്മയിൽ ഉള്ളത്, അവർക്ക് മുഴുവനും അതിൻ്റെ തണല് കിട്ടുന്നു, അതിൻ്റെ പൂല് ലഭിക്കുന്നു, അത് ആസ്വദിക്കാൻ കഴിയുന്നു. നമ്മുടെ തങ്ങളവറുകൾ, ലംബിച്ചു പോയ തങ്ങളവറുകൾ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ ഒരു ഖളാഉ പ്രകാരമാണ് ഈ വിനീതൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെയുള്ള ബന്ധമാണ്. ഷൈഖുന ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളവറുകളുടെ കീഴിൽ അൽഫയും ഫതഹുൽ മുഈനും മോതുന്ന കാലം മുതൽക്ക്, അത് മുതൽക്ക് കോളേജിലേക്ക് പോകുന്നത് വരെ ഞങ്ങൾ ഒപ്പമാണ്. തങ്ങളവറകളെ കുറിച്ച് പറയുമ്പോൾ, ആ കാലത്തു തന്നെ, ആ ചെറിയ മുതാല്ലിമായി ജീവിക്കുന്ന കാലത്തു തന്നെ മുദരിസാണ്, മുതാല്ലിമായ കാലത്ത് തന്നെ മുദരിസാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആ ബാച്ചിൽ ഒരുപാട് കുട്ടികളുണ്ട്. പലപ്പോഴും ഉസ്താദവറുകൾ മുഖ്തസർ അടക്കമുള്ള, ജമ്മ അടക്കമുള്ള പല കിതാബുകളും ഓതി തരൂല. ഇവിടെ നിന്ന് ഇവിടം വരെ നോക്കിയിട്ട് നാളെ വരണമെന്ന് പറയും. ഇവിടെ നിന്ന് ഇവിടം വരെ നിങ്ങൾ നോക്കിയിട്ട്, നിങ്ങൾ മുതാല ചെയ്ത് നോക്കി വരണം എന്ന് പറയും. അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിടും. എന്നാൽ ആ സമയത്ത് ജമ്മിൻ്റെയും അതേപ്രകാരം കുതുബി, മീർ, മുഖ്തസർ എല്ലാ കിതാബുകളും ഞങ്ങൾക്ക് ഒരു മുദരിസായി അത് ഓതി തന്ന്, അതിൽ ചുരുണ്ടി കിടക്കുന്ന വിഷയങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഒന്നരായ തങ്ങളവറകളാണ്.
ഓതുന്ന കാലത്ത് തന്നെ ഒരു മുദരിസാണ് എന്നർത്ഥം. അള്ളാഹു തആല അവയൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് 10-70 വരുന്ന വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കീഴിൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അവരൊക്കെയും ദീനിന്റെ ഖാദിമീങ്ങളായി ഈ കാണുന്ന നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മ ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അതിന് നമ്മുടെ ഒരു നാണയത്തൊട്ട് സഹായമായിട്ടുണ്ടെങ്കിൽ, ഒരു നാണയത്തൊട്ട് അതിന് സഹായമായിട്ടുണ്ടെങ്കിൽ പർച്ചറബ് അത് മതിയാവൂലേ നമുക്ക്? അതിമതിയാവുകയില്ലേ നമുക്ക്? ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വന്ന് ഞാൻ ചോദിച്ചറിഞ്ഞു കാര്യങ്ങളൊക്കെ. കാരണം തങ്ങൾ വല്ലാത്ത ഒരു സന്തോഷം തോന്നി. നമ്മളൊപ്പം പഠിച്ച ആളുകളാകുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കാണുമ്പോൾ ആ സന്തോഷത്തിനൊരു അതിരുണ്ടാവില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു, ഞാൻ ഉസ്താദെ ഞാനിങ്ങനെ ഇരിച്ചുപോയ തങ്ങളുടെ അരികിലേക്ക് പോവാണ്, നിങ്ങൾ പോവണം, അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, കുറേ ദുആയിരുന്നു തങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിഷയം പറഞ്ഞത്, കുറേ ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ വരുമെന്ന് പറയണം തങ്ങളോട്, ഞാൻ അവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് ആശീർവദിച്ചു കൊണ്ട് വിട്ടതാണ്. ഞാൻ പറയുന്നത് ഏത് സ്ഥലങ്ങളിലും ഇവിടെ വന്നപ്പോൾ തങ്ങളവറുകൾ ഇതൊക്കെ എങ്ങനെ റബ്ബെ കൊണ്ടു നടക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? മുഅ്മിനീങ്ങളുടെ കൽബിൽ നിന്നുള്ള മൈലാൻ. മുഅ്മിനീങ്ങള് അവർ അവരുടെ സദഖകള്, അവരുടെ നീർച്ചകള്, അതാണ് ഇതിന് ഒരു വരുമാനമായിട്ട് ഉള്ളത്. ഇപ്പോൾ ഇൻഷാ അല്ലാ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ ഈ മജ്ലിസ് ഇതിന് വലിയ സംഖ്യകള് ആവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. വലിയ വലിയ സംഖ്യകൾ ഇതിൻ്റെ ഒക്കെ ചെലവിലേക്ക് ആവശ്യമാണ്. തങ്ങൾ അവർക്ക് അത് ചോദിക്കില്ല, എനിക്കറിയാം തങ്ങൾ ചോദിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഗതിയാണ്, അല്ലാഹു തആല കബൂലാക്കട്ടെ, ഈ തങ്ങളുടെയും അവിടുത്തെ ഉപ്പയുടെയും സാന്നിധ്യത്തിൽ ധാരാളം സദാത്യങ്ങളാണ് ഈ സ്റ്റേജിലുള്ളത്. അവരാണ് നമ്മുടെ അത്താണി, അവരാണ് നമ്മുടെ അവലംബം. അവരുടെ മുമ്പ് ഇന്ന് നമ്മൾ അവരെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ നാം അവരുടെ പിന്നിൽ ഉണ്ടാവും. അവർ നമ്മെ കൈവിടൂല, അത് ഉറപ്പാണ്. ഇസ്തഗ്ഫിറുൽ ഇഖ്വാൻ ഫഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ സൗഹൃദ വലയം അത് ഏതെങ്കിലും അന്തം വിട്ട ടീമാവരുത്, മുഅ്മിനീങ്ങളാവണം, നല്ലവരാവണം. എന്താ കാരണം? എന്താണ് അതിന്റെ കാരണം? ആഖിറത്തിൽ അല്ലാഹു തആല ലികുല്ലി മുഅ്മിനിൻ ശഫാഅത്തുൻ, മുഅ്മിനീങ്ങൾക്കൊക്കെ ശഫാഅത്തിന് അധികാരമുണ്ട്. എന്താണ് ആ പറഞ്ഞത്? ആഖിറത്തിൽ ചെല്ലുമ്പോൾ കോടാനക്കോടി മനുഷ്യരാണ്, അതിൽ ഒരു മനുഷ്യന് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം ആ മനുഷ്യന് കിട്ടുന്ന വേറെ ഒരു യോഗ്യതയുണ്ട്. അതെന്താണ്? മറ്റുള്ള ആളുകളെ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നു. ഒരു വ്യക്തിയുടെ ദോഷമുള്ള പുറത്തു കൊടുക്കലോടു കൂടെ ആ വ്യക്തിക്ക് വന്നു ചേരുന്ന ഒരു യോഗ്യതയാണ് ആഖിറത്തിൽ മറ്റു മുഅ്മിനീങ്ങളെ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ മഹാസഭയിൽ നമ്മളിങ്ങനെ നിൽക്കുക ബേജാറിലാണ്, അല്ലാഹു നമുക്കൊക്കെ സമാധാനം നൽകട്ടെ. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പരിചയത്തിൽ ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരമക്കളാണ്. അവരെ റസൂലുള്ള കൈവിടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുത്തുനബി അവരെ കൈവിടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവരുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ നമ്മെ കൈപിടിക്കും, അവർ നമ്മെ കൈപിടിക്കും. ഇന്ന് നമ്മൾ അവരെ മുന്നിൽ നിർത്തുമ്പോൾ ആഖിറത്തിൽ അവർ നമ്മെ കൂട്ടിപ്പിടിക്കും. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം ഒരു കൂട്ടുകാരൻ മനാമിൽ കണ്ടു, എന്താണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അവസ്ഥ. അപ്പോൾ ആ കൂട്ടുകാരൻ പറയാണ്, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്. ആരെ? തന്റെ അനുയായികളെ. ഏത് അനുയായികൾ? അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലാണ് മുബ്തദീങ്ങളാകുന്ന ആളുകളുമായി വലിയ ഒരു പ്രശ്നമുണ്ടായി. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അള്ളാഹുവിന്റെ കലാമാണോ? ഒരു വലിയ വിവാദം ഉടലെടുത്തു. ആ സമയത്ത് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പാറ പോലെ ഉറച്ചു നിന്നു.
ചില ആളുകളൊക്കെയും ചില പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ അന്നത്തെ അധികാര രാഷ്ട്രീയത്തിന്റെ ദണ്ഡ് ഭയപ്പെട്ടുകൊണ്ട് മാറ്റി പറഞ്ഞു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അത് ചെയ്തില്ല, ചെയ്തില്ലെന്നു മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും ജനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി. ആ സമയത്ത് അധികാര ഭരണാധികാരികൾ മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വേട്ടയാടി. ആ നേരത്താണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ധാരാളം ചെറുപ്പക്കാരെ മുമ്പോട്ട് വന്നു. ആ പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്ന ചെറുപ്പക്കാര് അവരെയും കാത്ത് സ്വർഗ കവാടത്തിൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവരും കൂടെ വരട്ടെ, അവരും കൂടെ വരട്ടെ, അവര് മരണപ്പെട്ട് വരട്ടെ, അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ. ഇതാണ് എന്റെ സഹോദരന്മാർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം, അതിനുവേണ്ടി ഈ ഒരു വലിയ സംരംഭങ്ങൾക്ക് ധാരാളം ചെലവുകൾ ആവശ്യമാണ്. നിങ്ങൾ ധാരാളം സഹായിച്ചവരാണ്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, ഇനിയും സഹായിക്കുന്നവരാണ്. എന്നാലും ഞാൻ അവിടുത്തെ ഉപ്പയുടെ മുന്നിൽ വെച്ച്, തങ്ങളവർഗളുടെ മുമ്പിൽ വെച്ച്, ഈ സാദാത്യങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ തന്നാൽ തങ്ങൾക്കത് ഇഷ്ടമുണ്ടാവില്ല ഒരു നിലക്ക് എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി ഒരു കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് വല്ലതുണ്ടെങ്കിൽ ഈ ഒരു സംഗതിക്കുള്ള പിരിവിന് ഇതിൻ്റെ ഇതൊക്കെ ആക്കി കഴിക്കാൻ നിങ്ങൾക്കറിയാലോ ഒരുപാട് വിഷമങ്ങളാണ്, ഇതിനൊക്കെ വലിയ ചെലവുകളാണ്. അതൊക്കെ കിട്ടണം, അതൊക്കെ പലയ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ കുറേശ്ശെ ഇങ്ങനെ കൂടുമ്പോൾ അതൊക്കെ ആക്കി സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു കിടക്കും. അള്ളാഹു തആല മഹാന്മാരാകുന്ന അഹ്ലുൽ ബൈത്തിൻ്റെ ഹക്കു കൊണ്ട് നമ്മുടെ എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. അള്ളാഹു തആല ഹബീബായ മുത്തു നബിയുടെ തുറക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ അവിടുത്തെ അഹ്ലുൽ ബൈത്തിനെ മഹബത്ത് വെക്കുന്നു എന്ന കാരണം കൊണ്ട്, അവരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നു എന്ന കാരണം കൊണ്ട്, അവരെ സന്തോഷിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് ആ ഹൗദുൽ കൗസർ സാധുക്കളാകുന്ന നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും എണീറ്റ് നിന്ന് അൽഹംദുലില്ലാഹ് ഒന്ന് ഇൻഷാഅല്ലാഹ് ഒന്ന് മുമ്പോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് മുസാഫഹത്ത് ചെയ്യുക. എല്ലാവരും കയ്യിലുള്ളത് തങ്ങൾ പാപ്പാന്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾ ആലോചിക്കണം. മൻ സാഫഹനി വസാഫഹ മൻ സാഫഹനി ദഖലൽ ജന്ന, എന്നെ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്തു, ആ മുസാഫഹത്ത് ചെയ്തവരെ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്തു, അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി, അതൊക്കെ അവരൊക്കെ സ്വർഗത്തിലെത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ഒരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. നാം ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്, ഇതിലൊക്കെ വലിയൊരു ബറക്കത്തുണ്ടെന്ന് കരുതുന്നവരാണ്. അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ കൽബിൻ്റെ കേടുകൾ അള്ളാഹു തീർത്തു തരട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ, നമ്മുടെ ഈമാനിൻ അള്ളാഹു വർദ്ധനവ് തരട്ടെ, നമ്മുടെ എല്ലാ ഖൈറായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ, ഹബീബിയുടെ ജിവാർ അള്ളാഹു നമുക്ക് നൽകട്ടെ, ആ ഹബീബായ മുത്തുനബിയ മനാമിൽ കാണുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അവിടുത്തെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു ഉമ്മയതാ പാപപ്പെട്ട ഉമ്മ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഒരിടത്ത് നിൽക്കുന്നു. ആ നാട്ടിലുള്ള പ്രമാണിയോട് ഞാൻ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് വല്ലതും തരണമെന്ന് പറയുന്നു. ആ സമയത്ത് ആ നാട്ടു പ്രമാണി പറഞ്ഞു, എവിടെയാണ് തെളിവ്? നിങ്ങൾ നബി കുടുംബത്തിൽ ജനിച്ച ആളാണ്, പെട്ട ആളാണെന്നുള്ളതിന് എവിടെയാണ് തെളിവ്? ആ ഉമ്മ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന വാക്കല്ലാതെ തെളിവുകളൊന്നും ഹാജരാക്കാൻ എന്റെ മുമ്പിലില്ല. ആ സമയത്ത് ആ നാട്ടുപ്രമാണി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരില്ല. കരഞ്ഞ് കണ്ണു തുടച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ആ ബീവി. അപ്പോഴതാ ജൂതനായ മറ്റൊരു വ്യക്തിയാണ് ആ ഉമ്മ കണ്ണു തുടച്ചു പോകുന്നത് കാണുന്നത്. എന്താ ഉമ്മ നിങ്ങളുടെ വിഷമം? ആ വിഷമം പറഞ്ഞു, എൻ്റെ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് നാളുകളേറെയായി,
അവര് നല്ല ഒരു ഉടയാട ധരിച്ചിട്ട് നാളുകളേറെയായി. ഞാനിവിടെ ഒരു നാട്ടുപ്രമാണി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നബി കുടുംബത്തിൽ ജനിച്ച ആളാണെന്നുള്ളതിന് തെളിവാണ് അദ്ദേഹം ചോദിച്ചത്. അത് കൊടുക്കാൻ എന്റെ കൈവശമില്ല. ഇത് കേട്ടപ്പോൾ ആ ജൂതനായ വ്യക്തി അതാ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചെറിയ മക്കളുണ്ട്, അവർക്കുള്ള ഭക്ഷണം കൊടുത്തു, ഉടയാട കൊടുത്തു. അങ്ങനെ അതാ അന്നത്തെ രാത്രി കടന്നുറങ്ങുകയാണ്. നല്ല ഒരു വെള്ളക്കൊട്ടാരം കാണുകയാണ് ആ നാട്ടുപ്രമാണി. എന്തേ ആ വെള്ളക്കൊട്ടാരം അത് ആർക്കുള്ളതാണ്? അവിടെ ഒരു അനൗൺസ്മെന്റ് വരുന്നു, ഇത് മനുഷ്യ നിങ്ങൾക്കുള്ളതായിരുന്നു ഇന്നലെ വരെ. ഇന്നലെ ഇത് ആർക്കുള്ളതാണ്? ഇത് ലിമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവർക്കുള്ളതാണ് ഈ കാണുന്ന മനോഹരമായ കൊട്ടാരം. ഈ മനുഷ്യൻ ഉടനെ പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവനാണല്ലോ. ഉടനെ തന്നെ ചോദ്യം വരുന്നു, തെളിവെവിടെയാണ്? നീ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞത് പറഞ്ഞവനാണെന്നുള്ളതിന് തെളിവെവിടെയാണ്? എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ നിന്റെ കാലിന്റെ അരികിൽ വന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോൾ നബി കുടുംബത്തിൽപ്പെട്ടവനാണെന്നുള്ളതിന് തെളിവെവിടെ എന്ന് ചോദിച്ച് മടക്കി വിട്ടവനല്ലേ നീ? ഇത് നിനക്ക് തരുന്നതല്ല, ഇത് നിനക്ക് തരുന്നതല്ല. നീ എങ്ങാനും അത് കൊടുത്തിരുന്നു എങ്കിൽ ഈ വെള്ളക്കൊട്ടാരം നിനക്കുള്ളതായിരുന്നു, അതുകൊണ്ട് ഇത് നിനക്ക് തരില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്വപ്നമാണ് ആ മനുഷ്യൻ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സാധുക്കളാകുന്ന നമ്മ കബൂലാക്കട്ടെ, നമ്മ അവന്റെ ഇഷ്ടക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കാവൽപടന്മാർ ധാരാളം ധാരാളം അള്ളാഹു തആല ഇറക്കി തന്ന് അവന്റെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ ബലിഷ്ഠമാക്കി തരുമാടാവട്ടെ. ഇവിടെയുള്ള ധാരാളം ഉസ്താദുമാരുണ്ട്, ഖാദിമീങ്ങളുണ്ട്, വളണ്ടിയർമാരുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ഈ റജബ് ബറക്കത്ത് വർഷിക്കുന്ന മാസത്തിൽ പ്രത്യേകമായ അവന്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.